സംഘടനകൾ ഉൾപ്പെടെ ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും വീട്ടിത്തരണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല റബ്ബേ, ഇസ്സത്ത് തകർക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുന താജുൽ അലമയുടെ ഉറൂസ് നടക്കുന്ന മാസമാണ് ഷെയ്ഖുന താജുൽ അലമ ഉൾപ്പെടെ നൂറുൽ അലമ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുക്കൾ, സമസ്ത കേന്ദ്ര മുഷാവറാംഗവും ജാമിഅ ഹസനിയയുടെ പ്രിൻസിപ്പളും എൻ്റെ അഭിവന്യ ഗുരുവര്യരും കൂടിയായ ഷെയ്ഖുന കൊമ്പ മുസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഒരു സുദീർഘമായ പ്രഭാഷണം ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവറുകളുടെ വളരെ സാരവത്തായ ഉപദേശങ്ങൾ, ഈ സദസ്സിന് നസീഹത്തുകൾ ഈ സദസ്സിന് ലഭ്യമായിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അവരിൽ കുടുംബത്തിലുള്ള, സ്ഥാപനങ്ങളിലുൾപ്പെടെയുള്ള, ജീവിതത്തിലുൾപ്പെടെയുള്ള എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കൊണ്ട് നീ നീക്കിക്കൊടുക്കണം റഹ്മാനെ. രോഗങ്ങളെല്ലാം സുഖപ്പെടുത്തണം റഹ്മാനെ. ഖൈറായ നിയ്യത്തുകളെല്ലാം നീ പൂർത്തിയാക്കണം റഹ്മാനെ. ജാമിഅ ഹസനിയ ഉൾപ്പെടെ കൊമ്പത്തുള്ള ഹിദായ സ്ഥാപനം ഉൾപ്പെടെ, മർക്കസുൽ ഹിദായ ഉൾപ്പെടെ എല്ലാം നീ വലിയ നിലക്ക് ഉയർത്തിക്കൊടുക്കണം റഹ്മാനെ. സഹോദരന്മാരെ, പരിശുദ്ധ റബീഉൽ ആഖിർ മാസത്തിലാണ് നാം ഉള്ളത്. ഞാൻ നേരത്തെ നഅ്മി പറഞ്ഞതുപോലെ ഇന്ന് ഇരുന്നിട്ട് രണ്ടു വാക്ക് പറയാമെന്ന് വിചാരിച്ചിരുന്നു. ഏതായിരുന്നാലും നിന്നുകൊണ്ട് തന്നെ ഉസ്താദുക്കളുടെ സദസ്സായതുകൊണ്ട് എഴുന്നേറ്റ് രണ്ട് കലിമത്ത് പറഞ്ഞ് നിർത്താം എന്ന നിൽക്ക്. ശാരീരികമായിട്ടുള്ള ക്ഷീണം കാരണം ഇന്നലെ ഞങ്ങൾ 9 മണിക്ക് എയർപോർട്ടിൽ ഇറങ്ങി രാത്രി 12 മണിക്ക് വാടാനപ്പള്ളി ഹുസൈൻ തങ്ങളുടെ പരിപാടിയിലെത്തി. അവിടുന്ന് 1:30 മണിക്ക് പുറപ്പെട്ട് ചെറുക്കലിലേക്ക് മറ്റൊരു പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇന്ന് സുബഹിയുടെ മുമ്പാണ് തിരിച്ചു വന്നത്. രാവിലെ സുബഹി തൊട്ട് തന്നെ ആളും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ക്ഷീണമുണ്ട്. അതുമാത്രമല്ല, എന്നെക്കാളും അപ്പുറം ഉസ്താദ് ഉൾപ്പെടെയുള്ള നമ്മുടെ പണ്ഡിതന്മാർക്ക് മറ്റു സ്ഥലങ്ങളിലേക്കുള്ള ഉസ്താദിന് ജാമിയ ഹസനിയയിലെ നാളെ സുബഹി കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിന് എത്തേണ്ടതുണ്ട്. അപ്പോൾ ഏതായാലും ഉസ്താദ് സ്വലാത്ത് കഴിഞ്ഞ്, ദുആ കഴിഞ്ഞ് ഉസ്താദും പോകും. അതുമാത്രമല്ല, ഇന്ന് വരുന്ന സമയം കുറേ ആളുകൾ വിളിച്ചിട്ട് കൂടെയുള്ള ആളുകളോട് ചോദിച്ചു, തങ്ങളിവിടെ അല്ലല്ലോ, തങ്ങൾ ഗൾഫിലല്ലേ എന്ന നിലക്ക് ചോദിച്ചു. അപ്പോൾ കുറേ ആളുകൾ പിന്നീടാണ് ഉണ്ടെന്നുള്ള വിവരവും അറിഞ്ഞത്. അപ്പോൾ അവർക്ക് ദൂരസ്ഥലത്തുനിന്ന് സ്ഥിരമായിട്ട് നമ്മുടെ പരിപാടിയിൽ മജ്ലിസിൽ എത്തുന്നവരാണ്. അപ്പോൾ അവർക്കൊന്നും വരാൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകം ദ്വാരക്കാൻ ഫോണിലൂടെയൊക്കെ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഴുവൻ ആളുകൾക്കും എല്ലാ നിലക്കും ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകുമാറാകട്ടെ. ഈ റബീഉൽ ആഖിർ മാസം
وعضو العظم شيخ جيلاني قدس الله سره العزيز أودت أن اسمه رجعوند إلا سلنجليلوم ജീലാനി അനുസ്മരണ മജ്ലിസുകൾ നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇമാറാത്തിൽ ദുബൈയിൽ അഹ്ലു സുന്നയുടെ സംഘാടകർ സംഘടിപ്പിച്ച സ്വലാത്ത് വാർഷിക ജീലാനി അനുസ്മരണ താജുൽ ഉലമ അനുസ്മരണ മജ്ലിസായിരുന്നു അവിടെ നടന്നത്. എൻ്റെ അഭിയുന്ന പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദർ കുഞ്ഞിത്തങ്ങൾ പഴമള്ളൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന പഴമള്ളൂർ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ടവരുടെ ആണ്ട് നേർച്ച ഉറൂസ് വളരെ വിപുലമായി ഡിസംബർ 1st വ്യാഴാഴ്ച ബായാറു മുജമ്മഅൽ വെച്ച് നടന്നു. അതും കൂടി കഴിഞ്ഞ ദുബൈയിലെ ആ മജ്ലിസിൽ ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങൾ ദ്വാരന്നിരുന്നു. റബീഉൽ അവ്വൽ കഴിഞ്ഞ് റബീഉൽ ആഖിറിന്റെ തുടക്കത്തിലുള്ള വളരെ മഹത്വമുള്ള ദുആക്ക് ഇജാബത്തുള്ള ഒരു വലിയ സദസ്സിലാണ്, മജ്ലിസിലാണ്, സ്വലാത്ത് സദസ്സിലാണ് നാം സമ്മേളിച്ചത്. ഇന്ന് ഇവിടെ കഴിഞ്ഞ റബീഉൽ അവ്വലിൻ്റെ മാസത്തിൽ സാധാരണ ബായാറ് സ്വലാത്തിനെല്ലാം വരുന്ന ആളുകൾക്കറിയാം, വർഷങ്ങളായിട്ട് മൂന്നാക്കയിലും നടന്നു വരുന്ന മജ്ലിസിൽ അങ്ങനൊരു തബറുക്കൊന്നും ഇവിടെ കൊടുക്കാറില്ല, ബായാറിലും കൊടുക്കാറില്ല. കാരണം 10,000 ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് അവിടെ ഒരു വള്ളം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു തബറൂക്ക് അവിടെ കൊടുത്താൽ അവിടെ തിക്കും തിരക്കും വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ബായാറിലൊന്നും ഒരു വള്ളം പോലും വിതരണം ചെയ്യാത്തത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്ന് ജീലാനി പരിപാടിയും ബഹുമാനപ്പെട്ട അഭിവന്യ എൻ്റെ പിതാവിൻ്റെ പേരിൽ രചിച്ച മൗലിദും ഇവിടെ പാരായണം ചെയ്യാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള മൗലിദും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സദസ് ഇന്ന് രാവിലെ ഇവിടെ നടന്നു. ഈ നാട്ടുകാർക്ക് നമ്മുടെ സ്നേഹികൾക്കൊക്കെ ലഭ്യമാകും വിധം തബറുക്ക് വിതരണവും ഭക്ഷണ വിതരണവും ഇവിടെ നമ്മുടെ സംഘാടകർ നടത്തി. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതിനോട് സഹായിച്ച സഹകരിച്ച അത് ഏറ്റെടുത്ത മുഴുവൻ ആളുകൾക്കും അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകുമാറാകട്ടെ. എല്ലാ സ്ഥലങ്ങളിലും മൗലിദുകൾ നടക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ സ്വലാത്തിലും പറഞ്ഞിട്ടുണ്ട്, മൗലിദിൻ്റെ മാസമായതുകൊണ്ട് മൗലിദിൽ ഉള്ളത്. ഇപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ മൗലിദ് നടന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? വിശ്വാസികളെല്ലാം ഒരുമിച്ച് കൂട്ടി, മൂമിനീങ്ങൾ ഒരുമിച്ച് കൂടി ഫാത്തിഹ കൊണ്ട് ദ്വാരന്ന് അങ്ങനെ ഓഫുൽ അളവിൻ്റെ പേരിലും അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഉൾപ്പെടെ, അഭിവന്യ പിതാവിൻ്റെ മൗലിദ് ഉൾപ്പെടെ ധാരാളം സ്വലാത്തുകളും മഹാന്മാരുടെ താരീഖുകൾ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം മുഅ്ജിസാത്ത് ഉൾപ്പെടെ പറഞ്ഞ് യാസീൻ ഓതി ദ്വാരന്ന് പിരിഞ്ഞ് ആളുകൾക്കെല്ലാം ഭക്ഷണം കൊടുത്ത് ആ മജ്ലിസ് പൂർത്തീകരിച്ചു. ഇത്തരം വിഷയങ്ങളാണ് മൗലിദുകളിൽ നടക്കുന്നത്. അത് പാടില്ല, അത് തെറ്റാണ്, അത് ശിർക്കാണ്, അത് കുഫ്റാണ് എന്ന് ഇപ്പോൾ വിവരമില്ലാത്ത കുറച്ചാളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ പറയുന്നു ഞങ്ങൾ തൗഹീദിൻ്റെ ആളുകളാണ്, ഞങ്ങൾ ഖുർആൻ്റെ ആളുകളാണെന്ന് അവകാശപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അമ്പിയാക്കളുടെ ബഹുമാനം ധാരാളം പറഞ്ഞിട്ടുണ്ട്. അമ്പിയാക്കളുടെ പേരിൽ പ്രത്യേകമായിട്ട് സൂറത്തുകൾ തന്നെ അല്ലാഹു അവതരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഖുർആൻ മറിച്ചാൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, സൂറത്ത് യൂനുസ്, സൂറത്ത് ഹൂദ്, സൂറത്ത് യൂസുഫ് അലൈഹിമുസ്സലാത്തു വസ്സലാം, അങ്ങനെ ഓരോ അമ്പിയാക്കളുടെ പേരിൽ പ്രത്യേകമായിട്ട് നബിമാരുടെ പേരിൽ പ്രത്യേകമായിട്ട് സൂറത്ത് തന്നെ അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസ അലൈഹിമുസ്സലാത്തു വസ്സലാം തുടങ്ങിയ അമ്പിയാക്കളുടെ ബഹുമാനങ്ങൾ, അവരുടെ മുഅ്ജിസാത്തുകൾ, അവരുടെ താരീഖുകൾ പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചർച്ച ചെയ്യുമ്പോൾ ഔലിയാക്കളുടെ ബഹുമാനവും ഖുർആനിൽ അല്ലാഹു നമ്മെ അറിയിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ സ്വലാത്തിൽ വിശദമായി സംസാരിച്ചതാണ് ഈ വിഷയങ്ങളെല്ലാം. അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. എങ്കിലും ഒരുപാട് പുതുമുഖങ്ങൾ നമ്മുടെ സദസ്സിലുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാര്. ഇങ്ങനെ പുതിയ കക്ഷികൾ വസ്വാസാക്കിയ ആളുകളും നമ്മുടെ മജ്ലിസിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്, ഔലിയാക്കളുടെ ബഹുമാനം ഖുർആനിൽ ഇല്ലേ? അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഫഖ്റുദ്ദീൻ റളിയല്ലാഹു അൻഹു, തഫ്സീറുൽ കബീറിലും ഇമാം തബരിയും ഇമാം ഖുർത്തുബി അടക്കമുള്ള മഹാന്മാർ മുഫസ്സിറുകൾ ധാരാളം ഔലിയാക്കളുടെ ബഹുമാനം ആ ആയത്തിന്റെ തഫ്സീറിൽ വിശദീകരണത്തിൽ എഴുതി കാണുന്നു. ശുഹദാക്കളുടെ ബഹുമാനം ഖുർആനിലുണ്ട്. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ഇത് ശുഹദാക്കളുടെ ബഹുമാനമാണ്. ഇങ്ങനെ അംബിയാക്കളുടെ ഔലിയാക്കളുടെ താരീഖുകളും അവരുടെ മുഅ്ജിസാത്ത് കറാമത്തുകളും അവരുടെ മദഹുകളും പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുമ്പോൾ അത് പാടില്ല, അത് തെറ്റാണെന്ന് ആരെങ്കിലും അതിനെ നിഷേധിച്ച് അതിനെ കളവാക്കാൻ വേണ്ടി ഖുർആനിന്റെ പേരിനെ ദുരുപയോഗം നടത്തിയാൽ അവരും ഖുർആനും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നതെന്ന് മാത്രമല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം ദൈലമി ഉദ്ധരിക്കുന്ന ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാം, ദിക്റുൽ അംബിയായ ഇബാദ, അംബിയാക്കള ബഹുമാനം പറയൽ ഇബാദത്താണെന്ന് ഖാല റസൂലുള്ളാഹി, വ ദിക്റു സ്വാലിഹീന കഫാറ, ഔലിയാക്കള ബഹുമാനം പറയൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കാൻ വലിയ കാരണമാണെന്ന് തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് വിശ്വാസികളെ, ഇത്തരം വിഷയങ്ങളെ നിഷേധിക്കുന്ന കക്ഷികളിൽ എന്റെ ചെറുപ്പക്കാരോട് ഞാനിത് പറയാൻ കാരണം, എന്റെ മുമ്പിൽ ഇന്ന് വന്ന ഒരു 8-10 ചെറുപ്പക്കാർ ഈ രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ചെറുപ്പക്കാർ ഈ സദസ്സിലുണ്ട്. അവർ മനസ്സിലാക്കാൻ ഞാൻ അവരോട് പറഞ്ഞ്, നിങ്ങൾ മൂന്നാക്കിൽ സ്വലാത്തിന് കൂടിക്കും. അവരാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മജ്ലിസിൽ വന്നത്. അല്ലാഹുവേ നീ ഹിദായത്തിലാക്കണം റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ മരണം വരെ നിലകൊള്ളാൻ ഞങ്ങൾക്കും അവർക്കും ഞങ്ങളെ സകല തലമുറകൾ ഖിയാമം വരെ നീ തൗഫീഖേറ്റി തരണം റഹ്മാനെ. സകല പുത്തൻ ആശയങ്ങളിൽ നിന്നും ഈ സമൂഹത്തെ നീ കാത്ത് സലാമത്താക്കണം റഹ്മാനെ. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, സഹോദരന്മാരെ, അത്തരം കക്ഷികളെ, ഈ നന്മകളെ തള്ളിപ്പറയുന്ന ഇത്തരം കക്ഷികളെ നമുക്ക് കാണാനിട വന്നാൽ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, ഫയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണം, ലാ യുദില്ലൂനക്കും, നിങ്ങൾ വഴികേടി തരത്തിൽ അകപ്പെടണ്ട, വലാ യഫ്തിനൂനക്കും, നിങ്ങൾ ഫിത്തനയിൽ കുടുങ്ങിപ്പോകണ്ട. പൂർവകാല മഹാന്മാര് ചെയ്ത് നമുക്ക് കാണിച്ചു പഠിപ്പിച്ചു തന്ന വിഷയങ്ങളെ കളവാക്കുകയും ചോദ്യം ചെയ്യുകയും അതിനെ നിസാരപ്പെടുത്തുകയും നിഷേധിക്കുകയും ചെയ്യുന്ന അതേ മഹാന്മാരെ തള്ളിപ്പറയുന്ന കക്ഷികളവരെ അവസാന കാലഘട്ടം ഈ ഉമ്മത്തിന് കാണാൻ പറ്റുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിന്റെ 15 ഒരൊറ്റ ഹദീസിൽ പറഞ്ഞ ആ ഹദീസ് ഇമാം തുർമുദ് റഹ്മഹുള്ള റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഹദീസിന്റെ അവസാന ഭാഗം നോക്കിയാൽ കാണാം, വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ, ഫർതഖിബു ഇൻദ ദാലിക റീഹൻ ഹംറാ, നിങ്ങൾ തീക്കാറ്റ് പ്രതീക്ഷിക്കണേ, വസൽസല, നിങ്ങൾ ഭൂമി കുലുക്കം പ്രതീക്ഷിക്കണം, വഹസ്ഫം വമസ്ഹാ, ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടലിനെയും കോലം മറിയലിനെയും അതേ ഒന്നിന്റെ പിറകിൽ ഒന്നായിട്ട് അദാബിനെ പ്രതീക്ഷിക്കാൻ കാത്തു നിൽക്കാൻ. അല്ലാഹുവിന്റെ ഹബീബ് ഈ ഉമ്മത്തിനതാ പാഠം നൽകിയിട്ടുണ്ട്, ഈ ഉമ്മത്തിനോട് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, പരിശുദ്ധ ഇസ്ലാം
ان الدين عند الله الاسلام ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കൾ ഈ ലോകത്ത് പ്രചരിപ്പിച്ച ഇസ്ലാം അത് അഹ്ലു സുന്ന മാത്രമാണ് അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് അത് ഹബീബ് അറിയിച്ചതാണ് മാ അന അലൈഹി വസ്ഹബി ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു ആശയത്തിന്മേലാണ് ആ ആശയം ബഹ്റുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയിമ്മത്തുകളിൽ പ്രധാനിയായ ഇമാം അലം അബൂ ഹനീഫ ഇമാം മാലിക് ഇമാം ഷാഫിഇ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും അങ്ങനെ അങ്ങോട്ട് കൈമാറി കൈമാറി ആ മഹാന്മാര് പഠിപ്പിച്ച ആശയങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അതിന് ഇസ്ലാമിന്റെ അഡ്രസ് കൊടുത്താൽ അത്തരം ഒരു ബിദഅത്തിന്റെ പുത്തൻ കക്ഷികളിലും അകപ്പെടാതെ നമ്മുടെ ഈമാനെ കാത്തു സൂക്ഷിക്കാൻ ഈ മജ്ലിസിൽ നഫ്സടക്കം മുഴുവൻ ആളുകളും പ്രതിജ്ഞ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഖുതുബിയത്തിന്റെ മാസമാണ് റാത്തീബിന്റെ എല്ലാ സ്ഥലത്തും ഖുതുബിയത്ത് നടക്കും പ്രത്യേകിച്ച് ഈ മാസത്തിൽ അതെല്ലാ മാസത്തിലുണ്ട് പ്രത്യേകിച്ച് റബീഉൽ ആഖിറിൽ ജീലാനി തങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തെ മുഹയ്യിദ്ദീൻ മൗലിദ് അതെല്ലാം നടക്കും ഖുതുബിയത്തിൽ യാ ഔസു യാ മുഹയ്യിദ്ദീൻ അബ്ദൽ ഖാദിറിൽ ജീലാനി എന്നിങ്ങനെ പറയും അപ്പൊ അത് പറ്റൂല എന്നാ പറയുന്നു അത് തെറ്റാണെന്നാ പറയുന്നു അത് ശിർക്കാണെന്നാ പറയുന്നു ഈ വാദവുമായിട്ട് ആദ്യ രംഗത്ത് വന്ന ആളാരെന്നറിയുങ്ങൾക്ക് ഇബ്നു തൈമിയ എന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് യാ റസൂലല്ലാ എന്ന് വിളിക്കാൻ പറ്റൂല ഇസ്തിആസ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞത് ഈ വാദം ഇബ്നു തൈമിയ അങ്ങ് പ്രഖ്യാപിച്ചപ്പോൾ ഇബ്നു തൈമിയയുടെ കാലഘട്ടത്തിലെ വലിയ വ്യക്തിത്വ മഹാപണ്ഡിതനായിരുന്നു ഇമാം തഖിയുദ്ദീൻ സുബ്ഹി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ മനസ്സിലാക്കി ഇബ്നു തൈമിയ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ തുടങ്ങിയാൽ കാര്യം വലിയ അപകടത്തിലാകുമല്ലോ കാരണം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇദാ ളഹറത്തിൽ ബിദഉ ഫസഖത ആലിമു ഫഅലൈഹി ലഅനതുല്ലാ പുത്തനാശയക്കാര് രംഗത്ത് വരുമ്പോൾ അള്ളാഹുവിന്റെ ദീൻ പഠിച്ച ഉലമാ അവിടെ സുക്കൂത്തായാൽ മൗനം പാലിച്ചാൽ കാര്യം വഷളാകും കാര്യം അപകടകരമാണെന്ന് തങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇബ്നു തൈമിയയുടെ ഈ വാദം തെറ്റാണെന്ന നിലക്ക് ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു ധാരാളം കിതാബിൽ എഴുതിയ കൂട്ടത്തിൽ വലം യുങ്കിർ അഹദും ദാലിക ഹത്താ ജാ ഇബ്നു തൈമിയ ഇബ്നു തൈമിയ എന്ന വ്യക്തി വരുന്നതുവരെ ലോകത്ത് കഴിഞ്ഞുപോയ ഒരൊറ്റ മഹാനും പണ്ഡിതനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള മഹാന്മാരെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് ഇത് ഖുർആൻ നിരക്കാത്തതാണ് ഇത് ഹദീസിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് ഇത് മർദൂദാണ് തള്ളപ്പെടേണ്ടതാണെന്ന് പറഞ്ഞ് പരിശുദ്ധ ഇസ്ലാം അഹ്ലു സുന്ന മാത്രമാണെന്ന് വളരെ വ്യക്തമായി ഹദീസുകളുടെ ആയത്തുകളുടെ മഹാന്മാരുടെ രേഖകൾ പ്രകാരം വളരെ വ്യക്തമായി സമർത്ഥിക്കുമ്പോൾ ആ പരിശുദ്ധ ഇസ്ലാമാകുന്ന സുന്നി ആശയത്തിൽ ചെറിയ കാല ആയുസ് ഹബീബിന്റെ മഹബത്തിലായിട്ട് പ്രചരിപ്പിക്കാൻ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ താജുൽ ഉലമയുടെ അനുസ്മരണം നടക്കുന്ന അവിടുത്തെ ഉറൂസ് കഴിഞ്ഞു ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുൽ ഉലമ അവസാനമായി വഫാത്തിന്റെ തൊട്ട് മുമ്പുള്ള ഒരു വലിയ സദസ് ഒരുപക്ഷെ അത് ബായാറിലായിരിക്കും ഇടക്കിടക്ക് തുർക്കലിക്കയിൽ സാധുവായ ഞാൻ ജാമിയ ഹസനയിൽ നിന്ന് കോഴിക്കോട് പന്തിരങ്കാവിൽ മുദരിസായിട്ട് അവിടുന്ന് വയലക്കുന്നിലേക്ക് സി ഫൈസിന്റെ ഒക്കെ തൊട്ടടുത്ത നാടാകുന്ന വയലക്കുന്ന് ഷെയ്ഖുന കാന്തപുര ഉസ്താദാണ് അതിന്റെ തൊട്ടപ്പുറത്ത് അവയലത്തെ തങ്കന്മാര് അതിന് പുറത്ത് അണ്ടോണ ഉസ്താദുമാര് ഞാൻ അന്ന് മുദരിസായിട്ടുണ്ടാകുമ്പോൾ എന്റെ തൊട്ടടുത്ത മഹലിലായിരുന്നു ഉരുളിക്കുന്നിൽ എം കെ എം കോയമുസ്ലിയാർ വർഷങ്ങളോളം അവിടെ ഉണ്ടാകുമ്പോൾ എന്റെ ദർസിലേക്ക് നമ്മുടെ സൂര്യ സഖാഫി ഉൾപ്പെടെയുള്ള അന്ന് മർക്കസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കർണാടകക്കാരായ കുട്ടികൾ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞാൽ വരും അവർ പിന്നെ ശനിയാഴ്ച സുബഹിന്റെ ബുഖാരിന്റെ സബക്കിന് അങ്ങോട്ട് പോവും അപ്പോൾ അങ്ങനെ കർണാടകക്കാരുമായിട്ട് വലിയ ബന്ധം സ്ഥാപിച്ച് തുർക്കലിക്കയിലേക്ക് ആ നാട്ടുകാർ ക്ഷണിക്കുകയും അങ്ങനെ അവിടെ പോയി ദർസും സ്വലാത്തും എല്ലാം ആരംഭിക്കുകയും അങ്ങനെ തുർക്കലിക്കയിൽ നിന്ന് ഉള്ളപ്പോഴും
ശൈഖുന താജുൽ ഉലമ അതിനു മുമ്പും വലിയ നിലക്ക് താജുൽ ഉലമയുമായി ബന്ധം പുലർത്തിയിരുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ കാണുമ്പോഴൊക്കെ ഞാൻ പറയും, പാപ്പ ഒന്ന് മലപ്പുറത്ത് വീട്ടിൽ ഒന്ന് വന്നാൽ സന്തോഷമായിരുന്നു. എന്നോട് പറയും, പാപ്പു ഞാൻ അവിടെ കരുന്തിരുത്തി ഉണ്ടാവും, നിങ്ങൾ അങ്ങോട്ട് വരി. അപ്പൊ ഞാൻ ഇൻഷാല്ലാ വരണ്ട് എന്ന് പറയും. അങ്ങനെ താജുൽ ഉലമയുടെ നിർദ്ദേശപ്രകാരം വർഷങ്ങളോളം ദുർക്കലിക്കയിൽ അവിടെ നിന്ന് ബായാറിലേക്ക് വരികയും ബായാറിലും വളരെ സന്തോഷകരമായ നിലക്ക് സ്വലാത്ത് മജ്ലിസ് ആരംഭിച്ച് ഇപ്പോൾ ഓരോ മാസവും 50,000-60,000 ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ബായാർ എന്ന് പറയുന്ന നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ ആ ബായാർ പ്രദേശത്തേക്ക് മാസാമാസം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് മജ്ലിസിലേക്ക് ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഒരു ദിവസം നാട്ടിലേക്ക് പോരുമ്പോ അന്നൊരു ഞായറാഴ്ചയാണ്, നേരെ ഉള്ളാളത്ത് പോയി. ഉള്ളാളത്ത് പോയിട്ട് അതിന് മുമ്പൊരിക്കെ എന്നോട് ഇങ്ങനെ കരുവന്തിരുത്തിയിൽ ഉണ്ടാകുമ്പോൾ വരണമെന്ന് പറഞ്ഞ് ഞാനങ്ങനെ പോയിരുന്നു. കരുവന്തിരുത്തിയിൽ വിളിച്ചിട്ട് അഷ്റഫ് തങ്ങളെ വിളിച്ചിട്ട് ഞാൻ പോയി. അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് എന്നോട് പറഞ്ഞു, അപ്പൊ ഭയങ്കര ക്ഷീണമുണ്ടല്ലോ, നോക്കട്ടെ ഏതായാലും ലോഹറുവാങ് കൊടുക്കട്ടെ, നിൽക്കാരം കഴിഞ്ഞിട്ട് പോവാ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ലോഹറ നിസ്കരിച്ച ഉടനെ അവിടെ നിന്ന് പുറപ്പെട്ട് അങ്ങനെ ഒരു 1:30-2 മണിയാകുമ്പോഴേക്ക് വീട്ടിലെത്തി. മാരുവ് വരെ വീട്ടിലുണ്ടായിരുന്നു. മാരുവാ കൊടുത്തപ്പോൾ എന്നോട് കൂടെയുള്ള ആളുകൾ പറഞ്ഞ് ഒന്ന് പോയിട്ട് പറയണം, ഇന്ന് 2 സ്ഥലത്ത് പരിപാടി ഉണ്ട് പോവാൻ കോഴിക്കോട് ജില്ലയിൽ. അപ്പൊ ഞാൻ പോയിട്ട് പറഞ്ഞു, പാപ്പാ ഇന്ന് 2 സ്ഥലത്ത് കോഴിക്കോട് പരിപാടി ഉണ്ടല്ലോ, അപ്പൊ അങ്ങോട്ട് പോകണ്ടേ, അവർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് റൂമിൽ പോയിട്ട്. അന്നായിക്കോട്ടെ പോവാ, കമ്മീഷല്ല ഇട്ട് തലികെട്ടെല്ലാം ശരിപ്പെടുത്തി അങ്ങനെ വീട്ടിൽ നിന്ന് ഞങ്ങൾ തന്നെ അന്ന് കരുന്തിരുത്തിയിലേക്ക് ഇറക്കി. പിന്നോട് പറഞ്ഞു, നിങ്ങളെന്തിനാ അങ്ങോട്ട് പോകുന്നതിന്, ഇനി ഇവിടെ നിഞ്ഞു നിങ്ങൾ രാവിലെ വന്ന് ഇങ്ങോട്ട് കൂടുന്നു, ഇനി അങ്ങോട്ട് കൊണ്ടാക്കി ഇനി ഇങ്ങോട്ട് പോരണ്ടേ, ഇത്രയും ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷമാണ്, കൂടെയുള്ള യാത്ര എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞു. അങ്ങനെ ദ്വാരന്ന് അവിടുന്ന് ആ യാത്രയിൽ മുഴുവനും പതിവുള്ള ദിക്റുകൾ സ്വലാത്തുകൾ അതിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ ഒരു ദിവസം ഒരു ഞായറാഴ്ച അവിടുത്തെ വഫാത്തിൻ്റെ തൊട്ടു മുമ്പുള്ള സമയമാണ്, ഞാൻ മലപ്പുറത്തേക്ക് വരുമ്പോൾ താജുൽ ഉലമയെ കാണാൻ ഉള്ളാളത്ത് ചെന്നു. അപ്പോൾ കുറേ സാധുമാരെല്ലാം അവിടെ ഉണ്ട്. കുറച്ച് ചൂടുള്ള സമയമാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരെല്ലാം ഇങ്ങോട്ട് മാറിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവർ സിയാറത്തിലും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ ചെന്ന് കരിമാജിനെ ഖാദിമിനെ കണ്ട് അയാൾ പറഞ്ഞു, ഇപ്പം ഇങ്ങനെ എല്ലാവരോടും കുറച്ച് സ്ട്രോങ്ങുള്ള സമയമാണെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ മലപ്പുറത്ത് പരിപാടിക്ക് എത്തുമാണ് മാരവിൻ്റെ ശേഷം. ഞാനങ്ങനെ സലാം പറഞ്ഞു, എന്നോട് ഇങ്ങനെ നോക്കിയിട്ട് സലാം മടക്കിയിട്ട് പറഞ്ഞു, വായാറാണല്ലോ വരി ഇവിടെ ഇരുന്നുള്ളി എന്ന് പറഞ്ഞു. ചായ കൊടുത്തുനിന്ന് ചായ കിട്ടി, ചായ കൊണ്ടുവരാൻ പറഞ്ഞു, ചായ കുടിച്ച് എന്നോട് ചോദിച്ചു, എന്തിനാ ഇപ്പോൾ പോകുന്നത് എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞ്, പാപ്പാ ബായാറ് സ്വലാത്തിനൊന്ന് വരാനാണ്, അതിന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്, ദ്വാരിപ്പിക്കാനും കൂടി വന്നതാണെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, എനിക്ക് വീർപ്പ് മുട്ടിയിട്ട് വിജ ഒരു വാക്ക് പറയാൻ കിട്ടൂല, വലിയ ബുദ്ധിമുട്ടാണ് പ്രയാസമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തായാലും പാപ്പൊന്ന് വരണം, അവിടെ ഒന്ന് വന്നിട്ട് ഒന്നും വേണ്ട, ഒരു റബ്ബനാത്തിന് പറഞ്ഞിട്ടൊന്ന് ദ്വാരുന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഇൻഷാല്ലാ നോക്കട്ടെ നിങ്ങൾ പോയിക്കൊള്ളി എന്ന് പറഞ്ഞു. അങ്ങനെ തൊട്ട് വെള്ളിയാഴ്ചയാണ് സ്വലാത്തി, ഞായറാഴ്ച തൊട്ട് വെള്ളിയാഴ്ച സ്വലാത്തി. അങ്ങനെ അന്ന് തന്നെ നമ്മളെ കുട്ടികളോടെല്ലാം പറഞ്ഞ് അവരെല്ലാം ഇപ്പോൾ വാട്സപ്പിൻ്റെ കാലല്ലേ, വാട്സപ്പിലൊക്കെ ആയിട്ട് വലിയ നിലക്ക് പ്രചാരങ്ങൾ നടത്തി. അങ്ങനെ താജുൽ ഉലമ വരും എന്ന സന്തോഷത്തോടെ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ആവേശത്തോടുള്ള സമയം. പള്ളങ്കോടടക്കം BSC അക്ല കുഞ്ഞി ഫൈലി അടക്കമുള്ള കാസർഗോഡ് ജില്ലയിലെ അഹ്ലുസുന്നയുടെ നേതാക്കൾ വിളിച്ചിട്ട് പറഞ്ഞു, സ്വലാത്തിൻ്റെ ദിവസം വെള്ളിയാഴ്ച മാരുവിൻ്റെ ശേഷം തങ്ങളെ താജുൽ ഉലമ വരൂല, താജുൽ ഉലമക്ക് ശ്വാസം മുട്ടിയിട്ട് എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല, അതുകൊണ്ട് തങ്ങൾ വരൂല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അഷ്റഫ് തങ്ങളെ ഖാദിമ കരീം ഹാജിനെല്ലാം വിളിച്ച് അവർ പറഞ്ഞു, വലിയ വിഷമമല്ലോ, എന്താ ചെയ്യുക ഇപ്പോൾ കൂടുതലാണ് എന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ മനസ്സിന് വിഷമം, കാരണം എല്ലാവരും ഇങ്ങനെ പറയും ചെയ്തു, വരാതായാൽ ജനങ്ങൾക്കും വിഷമാവും. അപ്പോൾ എങ്ങനെങ്കിലും റസൂലുള്ളാഹിൻ്റെ ഷറഫ് കൊണ്ടുവന്ന് എത്തിക്കിട്ടിയെങ്കിൽ എന്ന നിലക്ക് മുഅ്മിനീങ്ങളെല്ലാം ആഗ്രഹിച്ചു. അൽഹംദുലില്ലാ അങ്ങനെയുള്ള സമയമാണ്. കുറച്ച് കഴിഞ്ഞ ഉടനെ ഫോൺ വരുന്നു,
ഞങ്ങൾ തെക്കോട്ടിലെത്തിയിട്ടുണ്ട്. ഉള്ളാളിൽ നിന്ന് പുറപ്പെട്ട് ബായാറിലേക്ക് തെക്കോട്ട് എത്തിയിട്ടുണ്ട്. ഒരു മുക്കാ മണിക്കൂർ കൊണ്ടെത്തും, അരമണിക്കൂർ കൊണ്ടെത്തും എന്ന് പറഞ്ഞ് അൽഹംദുലില്ലാ പറഞ്ഞ കൃത്യസമയം താജുൽ ഉലമ സ്റ്റേജിലേക്ക് ഞങ്ങളെ സദസ്സിലേക്ക് വന്നിറങ്ങി. ഞാൻ വാഹനത്തിൻ്റെ തൊട്ടടുത്ത് പോയി കൈപിടിച്ച് നമ്മുടെ പള്ളിയുടെ റൂമിലേക്ക് കൊണ്ടുവന്നു. റൂമിൽ കൊണ്ടുവരുന്ന് ഷർട്ടെല്ലാം ഊരി അവിടെ വെച്ച് എന്നോട് പറഞ്ഞ് വിളിച്ചിട്ട്, ബാപ്പു നിങ്ങൾ മാത്രം ഇവിടെ നിന്നാൽ മതി, പോലെല്ലാവരും പോയിക്കോട്ടെ, ആരും ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഉള്ളാളത്തെ പാപ്പാക്ക് നല്ല തൃപ്തിയായിരുന്നു. ഈ ഐസ്ക്രീം ഈ ചരങ്ങ മധുരത്തിലാക്കിയിട്ടൊക്കെ കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഐസ്ക്രീമും ഈ ചരങ്ങ മധുരാക്കിയിട്ടൊക്കെ കൊണ്ടുവന്നിരിക്കണം ഇവിടുന്ന് അടുത്ത വീട്ടിൽ നിന്ന് പറഞ്ഞു. ആ ആയിക്കോട്ടെ എന്നാൽ കൊടുത്തോളി എന്ന് പറഞ്ഞു. അങ്ങനെ അതിങ്ങനെ കഴിച്ചിരിക്കുമ്പോൾ ഞാനവിടെ പാപ്പാടെ കെട്ടിലുമായിരുന്നു, ഞാനവിടെ താഴെ ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് എന്നോട് ഒരുപാട് പദ്യങ്ങൾ ഇങ്ങനെ ചൊല്ലിയിട്ട് ചോദിച്ച്, അത് അതാര് പറഞ്ഞതെന്നറിയാം, എന്താണ് ആ പറഞ്ഞ വിഷയം എന്നറിയാം എന്നിങ്ങനെ ചോദിച്ച്, കുറച്ച് സമയം ഒരു അരമുക്കാ മണിക്കൂറോളമായി ഞാൻ പറഞ്ഞ് നമ്മൾക്ക് സ്റ്റേജിക്ക് പോവല്ലേ എന്ന് പറഞ്ഞ്, ആ സമയം അയക്കണമെന്ന് ചോദിച്ചു, അയക്കണം എന്നാൽ പോവാം. ഷർട്ടെല്ലാം ഇട്ട് തലികെട്ടെല്ലാം വെച്ച് അങ്ങനെ ഞങ്ങൾ കൈപിടിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടിരുന്നു. സ്റ്റേജിലിരുന്ന ഉടനെ എന്നോട് ചോദിച്ചു, എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു, ദ്വാരക്ക നമുക്ക് ആയിക്കോട്ടെ ഫാത്തിഹ, അൽഫാത്തിഹ പറഞ്ഞ് ദ്വാരന്ന് ദ്വാര കഴിഞ്ഞിട്ട് ചോദിച്ചു, ഇനി എന്താ വേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു, നസീഹത്ത്. ഓ ഒരു നസീഹത്ത് എന്ന് പറഞ്ഞ് അന്ന് താജുൽ ഉലമക്ക് ഒരു വാക്ക് പോലും പറയാൻ പ്രയാസമുള്ള ആ സമയം ഒരുമിച്ച് കൂടിയ പതിനായിരങ്ങളോട് അവിടെ നിന്ന് പറഞ്ഞത്, മക്കളെ നിങ്ങൾ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കണം, സുന്നത്ത് ജമാഅത്തിൽ നിങ്ങൾ അടിയുറച്ച് നിൽക്കണം. മറ്റൊരു പുത്തൻ പ്രസ്ഥാനങ്ങളിലും അകപ്പെടാതെ സൂക്ഷിക്കണം എന്ന നിലക്ക് വലിയ ആ ഉപദേശം ഇന്നും ഞാൻ ഓർത്തു പോകുന്നു. ഒരു ദിവസം അവിടുത്തെ വഫാത്തിൻ്റെ തൊട്ടു മുമ്പ് അന്ന് എനിക്ക് കർണാടകയിൽ രണ്ട് മൂന്ന് സ്ഥലത്ത് പരിപാടിയുണ്ട്. ആ ദിവസമാണ് എന്നെ അഷറഫ് തങ്ങൾ വിളിക്കുന്നു. വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ ഉള്ളാളത്തെ പാപ്പ പറയുന്നത് നിങ്ങളിന്ന് കരുന്തിരുത്തിയിൽ പോയിട്ട് പാപ്പ അവിടെ നടത്തുന്ന സ്വലാത്തുണ്ട് മഠത്തിൽ പാടം, അവിടെ സ്വലാത്തിന് പോവാൻ നിങ്ങളോട് പറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ കരുന്തിരുത്തിയിലേക്ക് പുറപ്പെട്ടു, കാസർഗോഡ് കഴിഞ്ഞു, ഇപ്പോൾ മൂത്രം ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ള പ്രയാസമുള്ളത് കൊണ്ട് യാത്ര പൂർത്തിയാക്കാൻ വിഷമാണ്. അപ്പോൾ കരുന്തിരുത്തിക്ക് നിന്നെത്തൂല, വെട്ടിക്കുളത്തേക്ക് പോവാണ്. അപ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞത്, ആ ബായാറിനോട് അങ്ങോട്ട് പോകാൻ പറയും കരുന്തിരുത്തിക്കെന്ന് പറഞ്ഞ് നിങ്ങളോട് പോകാൻ വേണ്ടി പറഞ്ഞെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ എനിക്ക് സന്തോഷമായി. പാപ്പ നേതൃത്വം നൽകുന്ന സദസ്സിലൊന്ന് പോയിരിക്കാമല്ലോ എന്ന് ചിന്തിച്ച് അങ്ങനെ ഞാൻ മറ്റു പരിപാടിയിലേക്ക് അനുജനെ ശരിയാക്കി കരുത്തിരുത്തിയിലേക്ക് പുറപ്പെട്ട് നേരത്തെ തന്നെ എത്തി. ബഹുമാനപ്പെട്ടവർ സ്ഥിരമായിട്ട് അവിടെ പണ്ഡിതന്മാർക്ക് ക്ലാസ് നടത്താറുണ്ട്. അതിനുശേഷം അവിടുത്തെ നേതൃത്വത്തിൽ സ്വലാത്ത് മജ്ലിസിൽ ദ്വാരെന്ന് പിരിയാറുണ്ട്. അങ്ങനെ ആ വലിയ മുത്തബറക്കായ സദസ്സിൽ മിസ്കീനായ എനിക്ക് എത്താൻ കഴിഞ്ഞല്ലോ എന്ന വലിയ സന്തോഷത്തോടെ അവിടെ സദസ്സിൽ സ്വലാത്തൊക്കെ ചൊല്ലി സാധാരണ മജ്ലിസ് പോലെ പൂർത്തിയാക്കി. അൽഹംദുലില്ലാ അതെല്ലാം കഴിഞ്ഞ് മറ്റൊരു സമയം ഞങ്ങൾ സൗദിയിൽ അന്ന് ടച്ച് ഫ്ലൈറ്റ് റിയാദിൽ ലാൻഡ് ചെയ്ത് മദീനത്തേക്കാണ് പിന്നെ പോകാനുള്ളത്. അങ്ങനെ ലാൻഡ് ചെയ്ത് ഫ്ലൈറ്റ് ഇറങ്ങിയ ആ സമയത്താണ് എനിക്ക് ഫോൺ വരുന്നത്. എന്നോട് ചോദിച്ചു, തങ്ങൾ അറിഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്തേ വിഷയം? താജുൽ ഉലമ വഫാത്തായത് അറിഞ്ഞോ? ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. വലിയ നിലക്ക് വിഷമിച്ച് ഞങ്ങൾ മദീനത്തെത്തി. അങ്ങനെ ഇഹ്റാൻ ചെയ്ത് മദീന സിയാറത്ത് കഴിഞ്ഞ് വഴിയിൽ വെച്ച് ഇഹ്റാൻ ചെയ്ത് ഞങ്ങൾ മക്കയിലേക്ക് പുറപ്പെട്ട് അവിടെ നോമ്പ് കഴിഞ്ഞ് അവിടുത്തെ പേരിൽ ജനാസ നമസ്കാരം മക്കത്ത് ഹറമിൽ വെച്ച് നിർവഹിച്ചു. ആ മഹാനായ ഷെയ്ഖുന താജുൽ ഉലമയുടെ ദർജനി വർദ്ധിപ്പിക്കണം റഹ്മാനെ. വലിയ നിലക്ക് എന്നോട് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ചെന്ന് പറഞ്ഞു പറയും, അപ്പോ അത് കാര്യമാക്കണ്ട,
അത് പ്രശ്നമില്ല, അത് ശരിയാവും. എത്ര ചൂടുള്ള സമയത്തും ചെന്നാൽ വലിയ സന്തോഷമായിരുന്നു. ഈ സൂര്യ തക്കാഫിയൊക്കെ പോകുന്ന സമയം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്തുണ്ടാവുമ്പോൾ ഇങ്ങനെ കരിമാജ് പോയിട്ട് പറയും, ബായറിന്ന് വന്ന് തങ്ങൾ വന്നിക്കണ, ഇങ്ങോട്ട് വരാൻ പറയും എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ ചായ അടിക്കുന്ന സമയമാണെങ്കിൽ അത് കുടിച്ചോളി, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസ്ക്കറ്റ് എന്തെങ്കിലും അവിടെ ഉണ്ടാവും ആ ഇരിക്കുന്ന സ്ഥലത്ത്, ആ തലേണ്ട അവിടെ നിന്ന് എടുത്ത് കണ്ട് ഇങ്ങോട്ട് തരും. അങ്ങനെയും വലിയ സ്വന്തം മക്കളെപ്പോലെ വലിയ വാത്സല്യവും വലിയ സ്നേഹവും കാണിച്ച് ഞങ്ങൾക്ക് വേണ്ട തർബിയത്ത് നൽകിയിരുന്ന മഹാനരായ ഷെയ്ഖുന താജുൽ അലമ അള്ളാഹുവെ ദറജ ഉയർത്തണം റഹ്മാനെ, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഒരു പുരുഷായുസ് മുഴുവനും അഹ്ലു സുന്നയുടെ ആ ഖിദ്മത്തിലായി അനേകായിരം വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ വാർത്തെടുത്ത് മൗത്ത് വരെ ദർസ് നടത്താൻ വലിയ തൗഫീഖ് ലഭിച്ച, അവിടുത്തെ ഹയാത്ത് കാലത്ത് സദാത്തുക്കളിൽ പണ്ഡിതരിൽ തുല്യതയില്ലാത്ത വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുൽ അലമ. അള്ളാഹു അവിടത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. ചെറിയ നിലക്ക് നമ്മുടെ സ്വലാത്ത് ചൊല്ലി ദ്വാരന്ന് ഈ മജ്ലിസ് പൂർത്തിയാക്കുന്നു. മഹാനരായ ഷെയ്ഖുന കൊമ്പം ഉസ്താദ് ഇപ്പോഴും ജാമിഅ ഹസനയിൽ വലിയ ക്ലാസുകൾ നടത്തി ആ മഹത്തായ സ്ഥാപനം ഉന്നതമായ നിലക്ക് ഉയരാൻ വളർത്തിക്കൊണ്ടുവരാൻ വലിയ നിലക്ക് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. കേരളത്തിലെന്ന് മാത്രമല്ല ഗൾഫ് നാട്ടിലുൾപ്പെടെ അഹ്ലു സുന്നയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന മഹാനരായ ഷെയ്ഖുന ഉസ്താദ് അവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. أستغفر الله العظيم. 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 القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم. جددوا إيمانكم
ونوروا قلوبكم بقول لا إله إلا الله. 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 إلا الله. لا إله 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 إلا الله. إلا الله. لا إله 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 إلا الله. إلا الله. لا إله 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 إلا الله. محمد رسول الله صلى الله عليه وسلم. يا حي يا قيوم. يا حي يا حي يا قيوم. يا حي يا قيوم. يا حي يا قيوم. يا حي يا قيوم. حي يا قيوم. يا 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 حي يا حي يا قيوم. 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 يا حي يا قيوم.
يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله
اللهم صل على محمد يا ربي صل عليه وسلم اللهم يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل محمد عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാ മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞു നമ്മുടെ പ്രവർത്തകൻ നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസിന്റെ വലിയ പ്രവർത്തകനായ നമ്മുടെ മൊയ്തു സാഹിബിന്റെ ഉമ്മ കഴിഞ്ഞ ദിവസം നമ്മളിലൊന്നും മരണപ്പെട്ടു അല്ലാഹുവേ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ അങ്ങനെ ഒരുപാട് നമ്മുടെ മുഹബീങ്ങൾ ഈ അടുത്ത് മറ്റുമായി മരണപ്പെട്ട് ഖബറിലുണ്ട് ഖബർ വിശാലമാക്കണം റഹ്മാനെ മഅ്ഫിറത്ത് നൽകണം റഹ്മാനെ അതുപോലെ ജാറത്തുങ്ങൽ സ്വലാത്ത് നമ്മുടെ കാടാമ്പുഴ വീടിൻ്റെ അടുത്തുള്ള ജാറത്തുങ്ങൽ സ്വലാത്ത് നാളെയാണ് എല്ലാവരും ജാറത്തുങ്ങൽ സ്വലാത്തിന് സൗകര്യപ്പെടുന്ന ആളുകളെല്ലാം വരണമെന്ന് പ്രത്യേകം അറിയിക്കലോടുകൂടി അടുത്ത സ്വലാത്ത് ഇൻഷാഅല്ലാഹ് ഫെബ്രുവരി 6-ാം തീയതി തിങ്കളാഴ്ചയാണ് ഇൻഷാഅല്ലാഹ് അടുത്ത സ്വലാത്ത് ഫെബ്രുവരി 6-ാം തീയതി തിങ്കളാഴ്ചയാണ് എല്ലാവരും നേരത്തെ സ്വലാത്തിനെത്തണം നമ്മൾ ഒരു 11 മണിയാകുമ്പോഴേക്കും മജ്‌ലിസ് പൂർത്തിയാകുന്ന നിലക്ക് ആവണം അതുകൊണ്ടാണ് ഇന്നും സംസാരം ചുരുക്കിയത് നമ്മുടെ മരണപ്പെട്ട കുറുക ഹസൻകുട്ടി ഹാജി അതുപോലെ ഷാർജയിൽ കുത്തേറ്റ് മരിച്ച അലി ഹാജി അവരോടൊക്കെ ഖബറിനെ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ മഅ്ഫിറത്ത് നൽകണം റഹ്മാനെ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ അതുപോലെ റഷീദ് നമ്മുടെ വളണ്ടിയർ റഷീദിൻ്റെ ഉമ്മ സുഖമില്ലാതെ കുഞ്ഞുട്ടി ഹാജിയുടെ ഉമ്മ സുഖമില്ല അലവിധ കാഫി ദുആ ചെയ്യാൻ പറഞ്ഞു നമ്മൾ അലവിധ കാഫി എല്ലാ സ്വലാത്തിനും ഉണ്ടാക്കും ഇന്നെന്തോ വളരെ അത്യാവശ്യമായിട്ട് അല്ലേ എറണാകുളത്ത് പോയതാണ് വരുന്നുള്ള എത്തും എന്ന നിലക്ക് പോയതാണ് പക്ഷേ ഉദ്ദേശിച്ചതുപോലെ യാത്ര ആയിട്ടില്ല ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു അല്ലാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകട്ടെ സന്തോഷം നൽകട്ടെ ഇൻഷാഅല്ലാഹ് ആ അതുപോലെ നമ്മുടെ എല്ലാം പറഞ്ഞില്ല നേരത്തെ നേർച്ചയ്ക്ക് വേണ്ടി സഹായിച്ചവർക്കൊക്കെ തുടക്കത്തിൽ തന്നെ ഇന്ന് ഭക്ഷണത്തിന് വേണ്ടി സഹായിച്ചവർക്കെല്ലാം എന്തുമായിരുന്നല്ലോ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയുന്നു ഞാൻ നേരത്തെ പറഞ്ഞത് മൗലിദിലുള്ളത് മഹാന്മാരുടെ ബഹുമാനമാണ് ആരെ കുറിച്ചാണോ മൗലിദ് ഔദുൽ ആദമിന്റെ മൗലിദിൽ അവരുടെ താരിഖുകൾ അവരുടെ കറാമത്തുകൾ അവരുടെ ബഹുമാനം മദ്ഹുകൾ അങ്ങനെ അമ്പിയാക്കളുടെ മൗലിദിൽ അവരുടെ മുഅ്ജിസാത്തുകൾ താരിഖുകൾ അവരുടെ മദ്ഹുകൾ ബഹുമാനങ്ങൾ അതെല്ലാം ഖുർആനിലും വളരെ വ്യക്തമായി അള്ളാഹു റബ്ബിന്റെ അടുത്ത് അറിയിച്ച വിഷയങ്ങളാണ് അപ്പോൾ അത്തരം വിഷയങ്ങളെല്ലാം മൗലിദ് നമ്മുടെ മുഹീദ്ദീൻ മൗലിദും ഖുതുബിയത്തും എല്ലാം ഈ മാസം പ്രത്യേകമായിട്ട് വീടുകളിൽ ഉൾപ്പെടെ നടക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി പറയലോടുകൂടി ഒരു കാരണവശാലും വളരെ കർശനമായി ബായാറിലും നമ്മുടെ എല്ലാ മജ്‌ലിസുകളിലും പറയാറുണ്ട് ആണും പെണ്ണും ഇടകലരുന്ന നിലക്ക് അള്ളാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് പരിശുദ്ധ ശരീഅത്ത് അംഗീകരിക്കാത്ത നിലക്കുള്ള ഒരു ചലനവും ഒരു അനക്കവും നമ്മുടെ മജ്‌ലിസിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എല്ലാവരും അത് ശ്രദ്ധിക്കണം ആണും പെണ്ണും ഇടകലരുന്ന വിഷയം
പിരിഞ്ഞു പോകുന്ന സമയത്ത് ഉണ്ടാകരുത്. ആദ്യം സ്ത്രീകൾ പോയതിന് ശേഷം മാത്രം പുരുഷന്മാർ പോവുകയും ഞാൻ ഇവിടേക്ക് വരുന്ന സകല ആഫിയത്ത് ഉദ്ദേശിച്ച് ഉലമാന്റെ നസീഹത്തുകൾ കേൾക്കാൻ അങ്ങനെ തുടങ്ങിയ നിലക്ക് ഇവിടെ വരുന്ന സ്ത്രീകളോട് വളരെ ശക്തമായിട്ട് ഞാൻ പറയുന്നു, ഇന്ന് പരിഷ്കാരത്തിൻ്റെ നിലക്ക് ഈ ബോഡി ഷേപ്പ് പർദ്ദയും ടൈറ്റ് ബിറ്റ് ഡ്രസ്സുകളും അങ്ങനെ ശരീരത്തിൻ്റെ തുടിപ്പുകൾ എടുത്തു കാണിക്കുന്ന നിലക്കുള്ള വേഷവിധാനത്തോടെ ഒരാളും ഇങ്ങോട്ട് വരരുത്. അത് സഹോദരിമാർ ശ്രദ്ധിക്കണം. ഇന്ന് പരിഷ്കാരിയായിട്ട് എല്ലാ പെണ്ണുങ്ങളും, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കണ്ണിൻ്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന പ്രവണത മുസ്ലിം സഹോദരിമാരിൽ വർദ്ധിച്ചിട്ടുണ്ട്. എപ്പോഴും പറയാറുണ്ട്, അത് ഈമാനുള്ള പെണ്ണുങ്ങൾക്ക് പറ്റൂല. കടുമണി തൂക്കം ഈമാൻ കൽബിലുള്ള ഒരു പെണ്ണും അള്ളാഹുവിന്റെ ഖുർആൻ അംഗീകരിക്കുന്ന ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ചകരം ചെറിയ ഒരു ലെവലേഷൻ സ്നേഹമുണ്ടെങ്കിൽ, തങ്ങളെ മഹബത്ത് ഉൾക്കൊള്ള പെണ്ണാണെങ്കിൽ, ഒരിക്കലും ഒരു മുസ്ലിം പെണ്ണും കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യില്ല. അതുകൊണ്ട് അത്തരം കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന മോശപ്പെട്ട വൃത്തികെട്ട പ്രവർത്തനം ചെയ്യുന്ന മുസ്ലിം സഹോദരിമാരുണ്ടെങ്കിൽ ഈ മജ്ലിസിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുകയും, ഇന്ന് മുസ്ലിം ചെറുപ്പക്കാരുടെ മുടിയുടെ കട്ടിങ് അഫ്ദലുൽ ഇൽമി ഇൽമുൽ ഹൽ എന്നാണല്ലോ, അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കണം, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, അള്ള പൊരുത്തപ്പെടാത്ത നിലക്ക് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ, രണ്ടും മൂന്നും നാലും അഞ്ചും വയസ്സ് അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ ഉൾപ്പെടെ ഈ പരിഷ്കാരി പെണ്ണുങ്ങൾ അള്ള പൊരുത്തപ്പെടാത്ത നിലക്കുള്ള ഹറാമിന്റെ കട്ടിങ്ങുകൾ, ഹെയർ സ്റ്റൈൽ, ഇപ്പോ ഒരു സ്റ്റൈലുകൾ, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം എന്ന ഖുർആൻ പറഞ്ഞത് അതുപോലെ, ആ നല്ല അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിപ്പിൽ തന്ന ഭംഗി അത് പിന്നെ മങ്കിന്റെ കോലത്തിലാക്കാൻ, കർണാടകക്കാർ പറയും മങ്ക എന്ന് അങ്ങനെ കണ്ട ആ രൂപമാണ് വൃത്തികെട്ട ഏത് ഭൂതക്കോലം, ഏത് പൈശാചിക കോലം കെട്ടാനും, ഏതോ ഒരുത്തൻ അവനവൻ ഏതെങ്കിലും ഒരു ഒരുത്തൻ വന്ന് ഏതെങ്കിലും ഒരു കോലം കെട്ടിയാൽ അവനെ പൂർണ്ണമായിട്ട് അനുകരിച്ച് അനുഗമിച്ച് ആ കോലം കെട്ടാൻ കമ്പൽക്കുള്ളാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് നീ മുസ്ലിം തറവാട്ടിൽ ജനിച്ചുവെന്ന് മുസ്ലിം നാമം നീ അനുകരിച്ചിട്ട് നീ അത് മുസ്ലിം നാമകരണം ചെയ്തിട്ട് അള്ളാഹു പൊരുത്തപ്പെടാത്ത നിലക്കുള്ള ഇത്തരം കട്ടിങ്ങുകൾ, അത് മുസ്ലിമിന് പറ്റില്ല, അത് ഈമാനുള്ളവന് പറ്റില്ല, അത് ഖുർആന്റെ അനുയായികൾക്ക് പറ്റില്ല, അത് ഹബീബിന്റെ സ്നേഹികൾക്ക് പറ്റില്ല. അതുകൊണ്ട് മുൻവശം പൊക്കിയിട്ട് ബാക്ക് സൈഡ് താഴ്ത്തിയിട്ടുള്ള ഇപ്പത്തെ ഈ പരിഷ്കരിച്ച കട്ടിങ് മുസ്ലിം ചെറുപ്പക്കാർ നിർത്തൽ ചെയ്യാൻ ശ്രദ്ധിക്കണമെന്ന് ഒന്നുകൂടെ പറഞ്ഞ്, ഈ ടൈറ്റ് ബിറ്റും ഈ അവസ്ഥകള്, പാന്റ് ഈ രൂപമാണ് നിസ്കരിക്കാൻ പോയാലൊക്കെ ഉള്ള അവസ്ഥകൾ എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങൾ, അതുപോലെ മൊബൈലിന്റെ ദുരുപയോഗം, വാട്സപ്പിന്റെ ദുരുപയോഗം, വാട്സപ്പുള്ള ആളുകൾ, നിങ്ങളെല്ലാം വാട്സപ്പിന്റെ അഹലുകാരാ എന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാം മുസ്ലിമുകളാന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഒന്ന്. ആ സമയത്ത് ഞാൻ അതിൽ നിന്ന് ഒഴിവുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ വാട്സപ്പ് അത് ഖൈറിന്റെ അഹലുകാർ വളരെ വറയോടെ സൂക്ഷ്മതയോടെ അത് ഖൈറായ നിലക്ക് ഉപയോഗിക്കും, അതിന് അവര് ആ രൂപമാണ് ശ്രദ്ധിക്കും. അതേസമയം കൂടുതൽ ആളുകളും അതിന്റെ ഭവിഷ്യത്തുകൾ ചിന്തിക്കാതെ അതിനെ ദുരുപയോഗം ചെയ്യുന്ന പതിവ് ശൈലി വർദ്ധിച്ചു കാണുന്നുണ്ട്. അതുകൊണ്ട് അത്തരം ദുരുപയോഗങ്ങൾ, വാട്സപ്പിന്റെ ദുരുപയോഗം നമ്മുടെ ആഹ്റത്ത് നഷ്ടപ്പെടുത്തുമെന്ന് മുസ്ലിം ചെറുപ്പക്കാര് സഹോദരിമാരറിയണം. എത്രയോ കുടുംബ ബന്ധങ്ങൾ അത് കാരണം തകർന്നടിഞ്ഞിട്ടുണ്ട്, ഹറാമിന്റെ ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. രണ്ടും മൂന്നും മക്കളുള്ള പെണ്ണ് സ്വന്തം മക്കളെയും ഭർത്താവിനെയും വീടും നാടും ഉപേക്ഷിച്ച് സ്വന്തം മതത്തിൽപ്പെട്ടവന്റെയും അന്യമതത്തിൽപ്പെട്ടവന്റെയും കൂടെ പോകാനും അവനുമായിട്ട് ടൈം പാസ്സിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്ന അവസ്ഥകൾ വാട്സപ്പിന്റെ ദുരുപയോഗം കാരണം വർദ്ധിച്ചിട്ടുണ്ട്. വെറുതെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ, ആവശ്യമില്ലാത്തത് കേൾക്കുക, ആലിമീങ്ങളെ സംബന്ധിച്ച്, സാദാത്തുക്കളെ സംബന്ധിച്ച്, മറ്റ് നല്ല നല്ല വിഷയങ്ങളെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ദുരുപയോഗം നടത്തിയിട്ട് ആരോപണങ്ങളും തെറ്റിദ്ധാരണകളും കുപ്രചരണങ്ങളും നടത്താൻ വേണ്ടി അതിനെ ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്. അത് ശ്രദ്ധിക്കണം, അത് നമ്മുടെ ആഹ്റം നഷ്ടപ്പെടുത്തും. വളരെ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ കാര്യം അപകടത്തിലെത്തിക്കും.
ഈമാനെ പോലും അത് മാറ്റി നിർത്താൻ, ഈമാനില്ലാതെ മരിക്കാൻ പോലും അവസ്ഥ വരും എന്ന് മനസ്സിലാക്കണം. അത് അതിൽ ഒരുപാട് ഖൈറാത്തുകളുണ്ട്, ഒരുപാട് ഗുണങ്ങൾ ഖൈറിന്റെ. അതാ ഞാൻ പറഞ്ഞത്, ഖൈറിന്റെ അഹലുകാർ ഖൈറായ നിലക്ക് അതിനുപയോഗിക്കും. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മാപ്പിളപ്പാട്ട്, സിനിമ, സീരിയല്, പട്ടുറുമാൽ ഉൾപ്പെടെ ഗാനമേള, ഡാൻസും സർക്കസും ഒക്കെ ഇന്ന് വർദ്ധിച്ച ഈ കാലഘട്ടം, അതെല്ലാം ഒഴിവാക്കാൻ ഈമാനോടെ വറയോടെ ചെറിയ കാല ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിൽ ഹബീബിന്റെ മഹബത്തിലായിട്ട് സമർപ്പിക്കാൻ നമുക്ക് പറ്റണം. മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസ്വനി ഫഖദ് അബ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകം ഈ മജ്ലിസിൽ ദ്വാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ ആളുകൾക്കും നമ്മുടെ ഉസ്താദുമാര് സദാത്തുക്കൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ പ്രത്യേകം ദ്വാരിക്കാൻ പറഞ്ഞു. എല്ലാവർക്കും ദ്വാരക്കുന്നു. 10,000 സംബന്ധിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ബായാർ സ്വലാത്തു മജ്ലിസ് ഇൻഷാ അല്ലാ ജനുവരി 20 തീയതി, ഈ മാസം 20 തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്. നമ്മുടെ ഈ ഭാഗത്തുനിന്നൊക്കെ ധാരാളം വാഹനങ്ങൾ പുറപ്പെടാറുണ്ട്. ഒരുപാട് ആളുകൾ അവിടേക്ക് എത്താറുണ്ട്. എല്ലാവരും ഡേറ്റ് മറക്കണ്ട, 20 തീയതിയാണ് ബായാർ സ്വലാത്ത് എന്ന് ഒരിക്കൽ കൂടി അറിയിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ നൈമിയുടെ അമ്മാവന്റെ അസുഖത്തിന് വേണ്ടി പ്രത്യേകം ദ്വാരിക്കാൻ പറഞ്ഞ് അള്ളാഹുവേ നീ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സുഖപ്പെടുത്തണം റഹ്മാനെ, നീ ശിഫയാക്കണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാഹ് الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാന്. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ.
സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാന്. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബർ ഹസദ് റിയാ ഉജബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റബ്ബേ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ നവ്വർ ഖുലൂബനാ ബിൽ ഇൽമി വത്തഖ്വ. അല്ലാഹുമ്മ നവ്വർ ഖുലൂബനാ ബിനൂരി മഅരിഫതിക വഹിദായതിക വംലാ ഖുലൂബനാ ബിമഹബ്ബതിക ومحبتي حبيبك سيدنا محمد صلى الله عليه وسلم ذكره കൊണ്ട് قلب ഹയാതാക്കണം അല്ലാഹ്. ഈമാൻ ഏറ്റി തരണം റബ്ബേ. തഖ്വ ഏറ്റി തരണം അല്ലാഹ്. നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറ ഏറ്റി നിലനിർത്തണം റബ്ബേ. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഇജ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ അയബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദുആ കൊണ്ടേൽപ്പിച്ച് മൂന്നാക്കൽ സ്വലാത്തു മജ്ലിസുമായി, ഞങ്ങളെ ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗുമായി സഹകരിച്ച്, ഈ മജ്ലിസുമായി സഹായിച്ച് സഹകരിച്ച്, ബായാറ് സ്വലാത്തുമായി, ബായാറ് മുജമ്മ ഉൾപ്പെടെ, ജാമിയ ഹസനിയ ഉൾപ്പെടെ, കൊമ്പം മർക്കസുൽ ഹിദായ ഉൾപ്പെടെ, അങ്ങനെ അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങളുമായി, ഉലമാ സദാത്തുക്കൾ സംഘടനകളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണമല്ലോ. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണമല്ലോ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ, ഇന്നും നൂറുകണക്കിന് ക്യാൻസർ രോഗികൾ വന്നു. നാവില് ക്യാൻസർ, കണ്ണില് ക്യാൻസർ, ബ്രെയിനില് ക്യാൻസർ, ശ്വാസകോശത്തില്, വയറ്റില് ക്യാൻസർ, അങ്ങനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലവീക്ക ക്യാൻസർ അടക്കം. ഓപ്പറേഷൻ നടത്തിയാൽ മരണം വരെ സംഭവിക്കും, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ്, മെഡിസിനില്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാര് കൈയൊഴിഞ്ഞ ചെറുപ്പക്കാരുൾപ്പെടെ എത്രയോ രോഗികൾ ഞങ്ങളോട് ദ്വാരക്കാൻ ഈ മജ്ലിസിൽ വന്നവരുണ്ട്. അവരെ ആ നിലക്ക് ആളുകളെ പറഞ്ഞുവിട്ടവരുണ്ട്, മജ്ലിസിൽ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, പൂർണമായ സുഖം നൽകണം റഹ്മാന്. അല്ലാഹ് ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റബ്ബേ. പരീക്ഷിക്കപ്പെട്ട മുഴുവൻ സ്നേഹികൾക്കും റബ്ബാകുന്ന നീ നിന്റെ ഹബീബിനെ കൊണ്ട് ശിഫ നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ അല്ലാഹ്, ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കയലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ട് അതിദാരുണമായി വർണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന്
പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. റബ്ബാകുന്ന നീ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സുഖമാക്കണം റഹ്മാനെ, നീ ശിഫയാക്കണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബെ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാന്, ജന്മനാ സംസാരിക്കാത്തവര്, സംസാരശേഷി നഷ്ടപ്പെട്ടവര്, സംസാരത്തിന് കെട്ടും വെക്കും സംസാരിക്കാൻ വിഷമമുള്ളവര്, നീ സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണം റഹ്മാന്, സംസാരം ക്ലിയറാക്കണം റഹ്മാന്. അർഹമുർ റഹീമായ റബ്ബേ, നടക്കാത്തവര്, ജന്മനാ വൈകല്യമുള്ളവര്, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവര്, ഒരു ഭാഗം തളർന്നവര്, കുഴഞ്ഞവര്, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം കുഴഞ്ഞിട്ടൊക്കെ ഈ മജ്ലിസിൽ പ്രത്യേകം എത്തിയവരുണ്ട്. അല്ലാ, നീ ശിഫ നൽകണം റഹ്മാന്, നടക്കാത്തവരെ നീ നടത്തണം റഹ്മാന്, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണമല്ലോ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം റബ്ബെ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബെ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാന്. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, റബ്ബെ ശിഫ നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ഡിസ്കിന്റെ തകരാറ് മാറ്റണം അല്ലാ, അസ്ഥിതേയ്മാനം സുഖപ്പെടുത്തണം അല്ലാ, പൈൽസിന്റെ അർശസിന്റെ രോഗം നീ ശിഫയാക്കണം റഹ്മാൻ, വെരിക്കോസ് സുഖപ്പെടുത്തണം അല്ലാ, കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാലിന്റെ വിരൽ മുറിച്ചു മാറ്റി, കാലിൽ വ്രണം വന്നിട്ട് അത് പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ മെഡിസിൻ കൊണ്ട് സുഖപ്പെടാതെ ബാൻഡേജ് ചുറ്റി നിസ്കാരത്തിനൊക്കെ വിഷമം പറഞ്ഞിട്ട് ദ്വാരക്കാൻ പറഞ്ഞവര് നടക്കാനും ഒക്കെ റബ്ബേ ആഫിയത്ത് നൽകണം റഹ്മാൻ. മടമ്പ് വേദന കൊണ്ട് നിന്ന് നിസ്കരിക്കാൻ പ്രയാസം പറഞ്ഞവര്, കാൽമുട്ട് വേദന, അങ്ങനെ കൈകാൽ കടച്ചിൽ, പുറം വേദന, ഊരവേദന അടക്കം എത്രയോ ആളുകൾ വിഷമിക്കുന്നു, നടക്കാനും ഇരിക്കാനും ഖളാഉൽ ഹാജത്തിന് പോലും പ്രയാസപ്പെടുന്നു. റബ്ബേ നീ ആഫിയത്ത് നൽകണം റഹ്മാന്, നീ ശിഫ നൽകണം റഹ്മാന്. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, മജ്ജ മാറ്റിവെക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞ് നേരത്തെ തിരുവനന്തപുരം RCC ഹോസ്പിറ്റലിൽ നിന്നൊരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ സമയവും വിളിച്ചിരുന്നു. ആ ചെറുപ്പക്കാരന്റെ കുടുംബം ഇന്ന് വന്ന് സങ്കടപ്പെട്ട് പറഞ്ഞു, ഡോക്ടർമാര് മജ്ജ മാറ്റിവെക്കാൻ പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന്. റബ്ബേ മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ, ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. എത്ര ക്യാൻസർ അടക്കം രോഗങ്ങളാണ് ഡോക്ടർമാര് കൈവിട്ട് മയ്യത്ത് പോലെ താങ്ങി പിടിച്ചു കൊണ്ടുവന്ന രോഗികളെ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ ഷറഫ് കൊണ്ട് മജ്ലിസിൽ മുഅ്മിനീങ്ങളുടെ ദുആക്ക് നീ ഇജാബത്ത് നൽകിയിട്ട് എത്രയോ രോഗം സുഖപ്പെടുത്തിയത്, കാഴ്ച തിരിച്ചു നൽകിയത്, നടക്കാത്തവര് നടന്നത്, ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടിയ 1000 വിഷയങ്ങൾ മിസ്കീന്മാരായ ഞങ്ങളുടെ അനുഭവത്തിലുണ്ട്. അതെല്ലാം നിന്റെ ഹബീബായ തങ്ങൾക്ക് നീ നൽകിയ വലിയ ബഹുമാനമാണ്, അവിടുത്തെ സ്വലാത്തിന്റെ ഷറഫാണ്. ഞങ്ങൾ ഇൽമില്ലാത്ത ആളുകളാണ്, ഈമാനും അമലും തഖ്വയും വറയും കുറഞ്ഞവരാണ്, പക്ഷേ നീ കമാലിയത്ത് നൽകിയ തങ്ങളെ കൊണ്ട് സാധിക്കാത്ത വിഷയം, അവിടുത്തെ സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത വിഷയം, ഇതാ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറ, ദുനിയാവിൽ ആഖിറത്തിലെ സകല പ്രശ്നത്തിനും പരിഹാരമാണെന്ന് സ്വലാത്ത് വർദ്ധിപ്പിച്ചു ചെല്ലാൻ സമ്മതം ചോദിച്ച അവിടുത്തെ ശിഷ്യരായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മിസ്കീന്മാരായ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ പരിശുദ്ധ സ്വലാത്ത് മജ്ലിസിൽ ആര് വിഷമമുള്ളവരുണ്ടോ, ആര് പ്രയാസമുള്ളവരുണ്ടോ, ആര് ദുരിതമനുഭവിക്കുന്നവരുണ്ടോ, റബ്ബേ നീ സലാമത്താക്കണമല്ലോ, നീ ആഫിയത്ത് നൽകണമല്ലോ,
നീ ശിഫ നൽകണം റഹ്മാന്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ. എച്ച് ഐ വി സുഖപ്പെടുത്തണം അല്ലാ. ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലാ. സൊറിയാസി സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസ് കൊണ്ട് നിസ്കാരം നിർത്തിയ ഒരാള് 6 കൊല്ലമായിട്ട് നിസ്കരിച്ചിട്ടില്ല. മഅദല്ലാ, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. വത്തഖുല്ലാഹ മസ്തതഅത്തു എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. ഏ, ആവുന്നതുപോലെ തഖ്വ ചെയ്ത്, ആവുന്നതുപോലെ ഇബാദത്ത് ചെയ്യുക. പിന്നെ അവിടെ ശൈത്താൻ ഇങ്ങനെ ശരിയായിട്ടില്ല ശരിയായിട്ടില്ല, ഒന്നെന്നെ ശരിയാ. നിയത്ത് തന്നെ അത് ഹുവൽ ഖസ്ദ്, അത് ഉദ്ദേശം. അങ്ങനെ ഫിഖ്ഹിന്റെ കിതാബിലല്ലേ കാണുന്നു. അപ്പൊ നിസ്കരിക്കാൻ നോക്കുമ്പോ തന്നെ നിയത്ത് ഒന്നാണ്ടുണ്ടല്ലോ, അതൊന്നാണ്ട് പറഞ്ഞാലും സുന്നത്തും കൂടിയായല്ലോ. ആ നിൽക്കാണ്ട് നിസ്കരിച്ചാ പോരെ. പിന്നെ ഇങ്ങനെ വസ്വാസായി വസ്വാസായി നിയത്ത് വെക്കാൻ കിട്ടുന്നില്ല. അങ്ങനെ നിസ്കാരം മുടക്കി 6 കൊല്ലമായിട്ട്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഖുർആൻ എങ്ങനെയാ പറഞ്ഞത്? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അങ്ങോട്ട് ചെയ്യാൻ. ആ നിലക്ക് നമ്മളത് എഴുത്തിക്കാത് ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളങ്ങോട്ട് ചെയ്യാന്നല്ലാതെ ശൈത്താൻ ഇങ്ങനെ ശരിയായിട്ടില്ല 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 എന്ന് തോന്നിപ്പിച്ചാൽ പിന്നെ ഒരു ഹർഫ് അയാൾ വന്നിട്ട് പറഞ്ഞത് ഫാത്തിഹോദാം ബിസ്മി ഓദാം കിട്ടുന്നില്ല. ബിസ്മി അത്ര കിട്ടുള്ളൂ, പിന്നെ അപ്പുറം കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് ബിസ്മി ഓദിക്കാണ്, ഞാൻ അയാളെ ബിസ്മി ഓദന്, പക്ഷെ നിസ്കരിക്കാൻ നന്നാ കിട്ടുന്നില്ല. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. റബ്ബേ, വസ്വാസ് ഞങ്ങളെ ജീവിതത്തിൽ നിന്ന് നീക്കിത്തരണം റഹ്മാനെ. പ്രത്യേകമായി ഇബാദത്തിൽ നിന്ന് നീക്കിത്തരണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നീ ഹൈബാക്കാതെ കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ സ്ഥാപന നടത്തിപ്പുകൾക്ക് വേണ്ടി, അതുപോലെ പെൺമക്കളെ കല്യാണം നടത്തിയിട്ട്, വീട് നിർമ്മാണം നടത്തിയിട്ട്, വിസക്ക് കൊടുത്തിട്ട്, ബിസിനസ്സിന് കൊടുത്തിട്ട്, ബിസിനസ് തകർന്നിട്ട്, കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് അങ്ങനെ സാമ്പത്തിക ഞെരുക്കത്താൽ കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം. അല്ലാ, ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബെ, രോഗികളാക്കല്ല അല്ലാ, ഇസ്സത്ത് തകർക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബെ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ല അല്ലാ, ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞ ഖബർ, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറാ, ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീട് ഖബറാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ സഹലാണ്, എളുപ്പമാണ്. അവിടെ കുടുങ്ങിയാൽ ശേഷമുള്ളത് ഗൗരവമാണ്. എന്റെ ഖബറിലെ അവസ്ഥ ശ്വാസമടക്കി ഖബറിലെത്തിയ അവസ്ഥ അറിയുന്നത് വരെ ഈ പാവപ്പെട്ട ഉസ്മാന് ഖൽബിൽ സമാധാനമില്ലെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 മക്കളെ വിവാഹം ചെയ്യാൻ ആദ്യം ഒരു മോളെ കല്യാണം കഴിച്ചു കൊടുത്ത്, അവരുടെ വഫാത്തിന് ശേഷം മറ്റൊരു മോളെ കൂടെ കെട്ടിച്ചു കൊടുത്ത്, അങ്ങനെ ദിന്നൂറൈനി എന്ന പേരിൽ അറിയപ്പെട്ട ഇസ്ലാമിന്റെ 3-ാമത്തെ ഖലീഫ ഹബീബായ തങ്ങൾ സ്വർഗം കണ്ടു സന്തോഷവാർത്ത അറിയിച്ച, യാ ഉസ്മാൻ അന്ത റഫീഖി ഫിൽ ജന്ന, സ്വർഗത്തിൽ എന്റെ ചങ്ങാതിയാണ് നിങ്ങളെന്ന് തങ്ങൾ സന്തോഷം പറഞ്ഞ ഉസ്മാൻ തങ്ങൾ പോലും ഖബർ ചിന്തിച്ചിട്ട് കിടന്നിട്ടുറങ്ങിയില്ല. ഭക്ഷണം കഴിച്ചിട്ട് രുചിയറിയാത്ത മഹാന്മാരത്ര, സഹറാത്ത് ചിന്തിച്ചിട്ട് കിടന്നിട്ട് ഉറങ്ങാത്ത മഹാന്മാരത്ര. അതുകൊണ്ട് ആഖിർ സമാനിൽ ജീവിക്കുന്ന നമ്മൾക്കെന്ന് ഏത് ഹറാമ് ചെയ്താലും ഒരു പ്രശ്നമില്ല. ന്യൂഇയറിന്റെ പേരിൽ എന്തെല്ലാം തോന്നിവാസം മുസ്ലിം നടത്തി, എത്ര മുസ്ലിം കള്ളു കുടിച്ച്, വയക്കുതുറു ഷുർബുൽ ഖംറ് ലഹരി ഉപയോഗം വർദ്ധിക്കും അല്ലേ, വയക്കുതുറു സിന
ദിനവർദ്ധിക്കും അവസാന കാലഘട്ടം. അതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കളവ് പറയാൻ വശമല്ല. നാവിനെ സൂക്ഷിച്ചോ. മുഹിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുന്ന മാസ ഉമ്മ പറഞ്ഞു വസിയത്തായിട്ട്, കളവ് പറയല്ല എന്നുമ്മ ചൊന്നാല് കള്ളന്റെ കയ്യിൽ പൊന്നു കൊടുത്തു അല്ലേ. ഉമ്മന്റെ ആ വസിയത്ത് അങ്ങ് സ്വീകരിച്ചു ജീവിതത്തിൽ. അള്ളാഹു വലിയ വിലായത്ത് കൊടുത്തില്ലേ. ശത്രുക്കള് ചോദിച്ചപ്പോൾ, കൊള്ളക്കാര് ചോദിച്ചപ്പോ കയ്യിലുള്ള പൊന്നങ്ങ് കൊടുത്ത്, അവര് പോലും ഹിദായത്തിലായില്ല. ഇതെന്തൊരു അത്ഭുതം. അങ്ങനെ മുസ്ലിം ചെറുപ്പക്കാരെ കള്ളം പറയണ്ട, മുസ്ലിമേ കള്ളം പറയണ്ട, അഴിബത്ത് പറയണ്ട, ഫിത്തനുണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട, ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്തണ്ട, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, ഒരു വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിലും നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിം മെമ്പറാകണ്ട. ഇന്നത്തെ മുസ്ലിം പെണ്ണിന്റെ ഈ കോലം, ഈ പർദ്ദയും, ഈ ടൈറ്റ് ബിറ്റും, ഈ ബനിയൻ ഡ്രസ്സും, മുടി ഷാമ്പ് തേച്ച് പാറിപ്പിച്ച്, മുഖത്ത് മേക്കപ്പ് നടത്തി, മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ച്, ഒരു തോളിൽ ബാഗ്, മറുകൈയിൽ മൊബൈൽ, എന്നിട്ട് അന്യ പുരുഷനെ വശപ്പെടുത്താൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തെണ്ടി നടക്കാൻ ഈ മുസ്ലിം പെണ്ണ് ഒരുമ്പെട്ടാൽ നിന്നെ അള്ളാഹു വെറുതെ വിടൂല. വളരെ സൂക്ഷിച്ചോ, വളരെ ശ്രദ്ധിച്ചോ. ഇത് ഉപ്പാപ്പ റസൂലുള്ളാന്റെ ദീന്. അമ്പിയാക്കൾ അവരെ സർവവും സമർപ്പിച്ചിട്ട് ഈ ഉമ്മത്തിന് കൈമാറിയ ദീന്. മഹാന്മാരൊക്കെ ഈ പരിശുദ്ധ ദീൻ ഇവിടെ നിലനിർത്താൻ ജീവൻ പോലും അർപ്പിക്കപ്പെട്ടിട്ട്, തിളച്ചു മറിയുന്ന എണ്ണയിൽ ജീവനുള്ള ശരീരം മുക്കിയെടുത്തിട്ട് ആദർശ പ്രസ്ഥാനത്തിൽ നിന്ന് വഴിമാറൂല എന്ന് കണ്ടപ്പോ ആ എണ്ണയിൽ ശരീരം മൊത്തം മുക്കിയെടുത്തിട്ട് കൊല ചെയ്തിട്ട് പോലും ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ഒരു പോറലേൽപ്പിക്കാതെ നമ്മിലേക്ക് കൈമാറിയിട്ട് നമ്മൾക്ക് ന്യൂ ഇയർ, നമുക്ക് പരിഷ്കാരം, നമുക്ക് ഫാൻസി സിനിമ, സീരിയൽ, ഏതെങ്കിലും സിനിമ നടനോ ഏതെങ്കിലും സിനിമ നടിയോ ഏത് രൂപത്തിൽ വന്നാൽ അവനെ പിന്തുടരാൻ മുസ്ലിം. അത് മുസ്ലിമിന് പറ്റൂല. വളരെ സൂക്ഷിച്ചോ. അറുപതിന്റെയും എഴുപതിന്റെ ഇടക്കെന്നാ തങ്ങൾ പറഞ്ഞത്. എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60-70 പോയിട്ട് എത്ര ഉണ്ടാവുമെന്ന് നമ്മൾക്ക് ആലോചിക്കണം. ഇത് ആഖിർ സമാനാണ്, ഇത് ഹറാമു പെരുത്ത കാലാണ്, ഇത് പുത്തനാശയക്കാർ പെരുത്ത കാലാണ്. അതുകൊണ്ടാണ് ചെറിയ പ്രസവിച്ചു വീഴുന്ന ചെറിയ കുരുന്നു മക്കൾ പോലും ബ്ലഡ് ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ട് കൺപോള പോലും തുറക്കാൻ കഴിയാതെ നമ്മുടെ മുമ്പിലെത്തി പെടയുന്നത് കാണുമ്പോ മനസ്സിന്റെ വിഷമത്രയെന്നറിയോ. റബ്ബേ, നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാന്, നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ റബ്ബേ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാന്. പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളൊക്കെ ഈ രൂപത്തിൽ വളർത്തിയെടുത്ത ഞങ്ങളെ മഹാനരായ ഷെയ്ഖു നൗസാദ് ഇവിടെ ഉണ്ട്. അള്ളാഹുവേ നീ കബൂലാക്കണം റഹ്മാന്, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാന്. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളുടെ ഉസ്താദുമാര്. മിസ്കീന്മാരായ ഞങ്ങളെല്ലാം സദാത്തുക്കൾ ഉൾപ്പെടെ ഒരപകടത്തിലും പെടുത്തല്ല അള്ളാഹ്, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അള്ളാഹ്, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്ത് സലാമത്തിലാക്കണമല്ലോ. ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലാക്കല്ല അല്ലോ. കഴിഞ്ഞ അല്ലൈനിലെ പരിപാടിക്ക് പോയപ്പോ പരിപാടി കഴിഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞ്, എന്റെ ഉമ്മ വിസിറ്റിൽ വന്നതാണ്, അല്ലൈൻ ഹോസ്പിറ്റലിൽ ഐസിയുവിലാണ്, തങ്ങളൊന്ന് വരണം, ബോധമില്ലാത്ത അത്യാസന്ന നിലയിലാണെന്ന്. ഞാനങ്ങനെ പരിപാടി കഴിഞ്ഞ് അല്ലൈൻ ഹോസ്പിറ്റലിൽ ഐസിയുവിൽ പോയിട്ട് ആ ഉമ്മനെ നോക്കുമ്പോ സക്കറാത്തിന്റെ അവസ്ഥയിൽ, റബ്ബേ നീ ആഫിയത്ത് നൽകണം റഹ്മാന്, നീ ശിഫ നൽകണം റഹ്മാന്, നീ സലാമത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലാക്കല്ല അല്ലാഹ്, വെന്റിലേറ്ററിലാക്കല്ല അല്ലാഹ്, ഹോസ്പിറ്റലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റബ്ബേ, ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാഹ്, പെടുന്നനെ മൗത്താക്കല്ല റഹ്മാന്. വെന്റിലേറ്ററിലും ഐസിയുവിലും ഹോസ്പിറ്റലിലും ഡോക്ടർമാര് കൈയൊഴിഞ്ഞ് വീടിന്റെ കിടക്കകളിൽ, വെള്ളക്കിടക്കകളിൽ ബോധത്തോടെയും അല്ലാതെയും ശരീരം പൊട്ടിയിട്ട് ദുർഗന്ധം വമിക്കുന്നു. അതുകൊണ്ട് ഈമാനോടൊന്ന് മരിക്കാൻ ദ്വാരക്കണമെന്ന് വസീയത്ത് ചെയ്ത പ്രിയപ്പെട്ടവരുണ്ട് അല്ലാ. റബ്ബെ ഞങ്ങളാരും മറ്റുള്ളവർക്ക് ഭാരമാകുന്ന നിലക്ക് നീ ഞങ്ങളൊരു ഭാഗത്ത് തളർത്തല്ല റഹ്മാന്. മറ്റുള്ളവർ ഞങ്ങളെ പരിചരിക്കേണ്ട, ഞങ്ങളെ സ്വന്തം കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യേണ്ട അവസ്ഥയിൽ റബ്ബേ നീ ഞങ്ങളൊരു ഭാഗത്ത് തളർത്തല്ല റഹ്മാന്. ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ടവർക്ക്, ആഫിയത്ത് ഖൈറുള്ളവർക്ക് നീ പൂർണ്ണമായ സുഖം നൽകണം റഹ്മാന്. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്തിലാക്കണം റഹ്മാന്.
അർഹമ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, കല്യാണം കഴിഞ്ഞ് മക്കളല്ലാത്ത ആയിരക്കണക്കിന് ആളുകൾക്ക് നിന്റെ ഹബീബിനെ കൊണ്ട് ഡോക്ടർമാര് മക്കളുണ്ടാകൂല എന്ന് വിധി എഴുതി 10, 25, 30 വർഷമായിട്ട് ഉൾപ്പെടെ മക്കളെ നൽകി എത്ര ആളുകൾ ഈ സദസ്സിലുണ്ട്, എത്ര ആളുകൾ ഞങ്ങളുടെ മജ്‌ലിസുകളിൽ സംബന്ധിക്കാറുണ്ട്, ഞങ്ങളോട് സന്തോഷം പറഞ്ഞവരുണ്ട്. വഅമ്മാ ബിനഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന നിലക്ക് തങ്ങളെ ബഹുമാനം പറയാണ്. അർഹമുർ റഹീമായ റബ്ബേ, ഭാര്യയുടെ പ്രശ്നം പറഞ്ഞവരുണ്ട്, ഭർത്താവിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏക ആശ്രയം പ്രതീക്ഷ ഇനി സ്വലാത്ത് മജ്‌ലിസാണെന്ന് പറഞ്ഞ് പ്രത്യേക ദ്വാരക്കാൻ ഏൽപ്പിച്ച് മജ്‌ലിസിലേക്ക് മൂന്നാക്കൽ മജ്‌ലിസിലും ബായാറു മജ്‌ലിസിലും എത്തിപ്പെടുന്ന അഹ്ലു സുന്നയുടെ സംഘടന സാദാത്തുക്കളുടെ ഉലമാഅന്റെ മജ്‌ലിസുകളിൽ എത്തിപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരിൽ ഭാര്യയുടെ ഭർത്താവിന്റെ പ്രശ്നം ഏതാണെങ്കിലും അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് നീ പരിഹരിച്ച് മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷന് തൊട്ട് കാക്കണം റഹ്മാന്. ഞങ്ങളുടെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാന്. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. നിന്റെ ഹബീബിന്റെ പിടുത്തം ഞങ്ങൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും നിലനിർത്തി തരണം റഹ്മാന്. ഈ ഹറാമ് വർദ്ധിച്ച കാലം ഞങ്ങളെ ഹറാമില്ലെന്ന് രക്ഷപ്പെടുത്തണം റഹ്മാന്. നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാന്. അയ്മത്ത് പറഞ്ഞതുപോലെ ഇന്നലില്ലാഹി ഇബാദ്, ഇമാം ഷാഫിഉള്ളാഹു ഇന്നലില്ലാഹി ഇബാദം ഫുതന തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതന. നിശ്ചയം അള്ളാഹുവിന്റെ ബുദ്ധിമാന്മാരായ അടിമകളുടെ സ്വഭാവം അവര് ദുനിയാവിനെ കൈയൊഴിഞ്ഞ് ഫിത്തന പേടിച്ചിട്ടിരുന്നു. അങ്ങനെ കഴിഞ്ഞ മഹാന്മാര്, വറായിലായിട്ട് ജീവിച്ച മഹാന്മാര്, വലിയ ഒരു ഖിലാഫുല്ലൗല പോലും ജീവിതത്തിൽ സംഭവിക്കാത്ത മഹാന്മാര് ഞങ്ങളിലേക്ക് ഈ ദീൻ കൈമാറിയിട്ട് ഞങ്ങൾ ഹറാമു ഹലാലില്ലാത്ത അവസ്ഥയിലെത്തിയാൽ അത് നിന്റെ ദീനിനോട് മുൻകാലക്കാരോട് ചെയ്യുന്ന വലിയ ധിക്കാരവും അക്രമവുമായിരിക്കും. റബ്ബേ, നീ ഞങ്ങളെ ഏറ്റെടുത്ത് ഹറാമില്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. ഓ ചെറുപ്പക്കാരെ, ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തിയിട്ട് നിങ്ങൾ ഒരു നീല ചിത്രവും നോക്കണ്ട. അള്ളാഹുവിന്റെ റസൂലിനെ കാണേണ്ട കണ്ണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ അള്ളാഹുവിനെ കാണേണ്ട കണ്ണ് ഈ കണ്ണുകൊണ്ട് ഹറാം നോക്കിയാൽ, നഗ്നചിത്രങ്ങൾ നോക്കിയാൽ, അള്ളാഹ് പൊരുത്തപ്പെടാത്തത് നോക്കിയാൽ. തങ്ങൾ പറഞ്ഞില്ലേ ഹറാം കാണുന്ന സമയം ഒല്ലത്താൻ മഹാരിമില്ല, ഹറാമില്ലെന്ന് മുഖം തിരിക്കാനുള്ള ഈമാന്റെ പവറ് ആർക്കുണ്ട്? അവരെ കണ്ണിന് ആഹ്റത്തിൽ കരച്ചിലില്ലെന്ന് ഖാല റസൂലുള്ളാഹി. അല്ലാഹുവെ, അത്തരക്കാരിൽ സൂക്ഷ്മതയുള്ള അക്ക കൂട്ടരിൽ മിസ്കീന്മാരായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി കബൂലാക്കി തരണം റഹ്മാൻ. ഹറാമില്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. റഹ്മുള്ളാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും മത്അമിലും മൽബസിലും മർക്കബിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഞങ്ങളെ സദാത്തുക്കൾ ഉസ്താദുമാർ ഇവിടെ കൂടിയ മുഴുവനങ്ങളിലും ഞങ്ങളെ രാവിലെ നൽകിയ ഭക്ഷണത്തിലേക്ക്, ഞങ്ങളെ മൗലിദ് സദസ്സിലേക്ക്, ഇവിടെ മാസാന്തരം മൂന്നാക്കൽ സ്വലാത്തിനും ബയാർ സ്വലാത്തിന് എത്തിപ്പെടുന്ന അങ്ങനെ സർവ ജനങ്ങൾക്കും നീ വലിയ ബറക്കത്ത് നൽകണം റഹ്മാന്. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. അല്ലാ സെഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മടക്കല്ല റബ്ബെ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ഇസ്സത്ത് തകർക്കല്ല അല്ലാ. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല റബ്ബെ. ആയുസ് ചുരുക്കല്ല അല്ലാ. ഏത് സെഹറോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ ഞങ്ങളെ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധ മജ്ലിസിൽ ഓഫലാളം ഷെയ്ഖ് ജീലാനി ഖദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ കറാമത്ത് കൊണ്ട്, നിന്റെ സ്വാലിഹീങ്ങളുടെ ജാഹ് കൊണ്ട്, അസ്ഹാബുൽ ബദറിന്റെ ജാഹ് കൊണ്ട്, പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഞങ്ങളില്ലെന്ന് പറയപ്പെട്ടതില്ലെന്ന് നീ ബാത്തിലാക്കി തരണം റഹ്മാൻ. ഐന നശിപ്പിക്കണം അല്ലാഹ്.
ശൈത്താന ഹലാക്കാക്കണം റബ്ബേ. സാഹിദീങ്ങൾ, ഹാസിദീങ്ങൾ, വാലിമീങ്ങൾ, കുഫാരീങ്ങൾ, ഫത്താനീങ്ങൾ, മുഫ്സിദീങ്ങൾ, മുത്തകബിരീങ്ങൾ, മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ആഴ്ദായങ്ങളെ ശറില്ലെന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഉസ്താദുമാര് അഹലു സുന്നയുടെ സകല സദാത്തുക്കൾ ഉലമാഖാദിമീങ്ങൾ നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാനേ. ഞങ്ങളൊക്കെ നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാന്. ഒരു കള്ളക്കേസിലും കൊടുക്കല്ല അല്ലാ, ഒരു ചതിയിലും പെടുത്തല്ല അല്ലാ, ഒരു ഫിത്നയിലും മകപ്പെടുത്തല്ല റബ്ബേ. നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാന്. മല പോലെ വരുന്ന ഗൗരവമുള്ള വിഷയങ്ങൾ മഞ്ഞുപോലെ ഒന്നുമല്ലാതാക്കിയിട്ട് ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ മുഴുവനും നിന്റെ ഹബീബിനെ നീ ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങളെ നീ സലാമത്താക്കി തരണം റഹ്മാന്. നീ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം റഹ്മാന്. ഞങ്ങൾ അഴുസത്തിലാക്കി തരണം റഹ്മാൻ. അർഹമുർ റഹീമായ അല്ലാ, ഈ അടുത്തും മറ്റുമായി ആര് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു, ദറജ ഉയർത്തണമല്ലോ, ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാന്. വിവാഹപ്രായമെത്തിയ എത്ര പെൺകുട്ടികളാണ്, 10, 24, 25 ഒക്കെ കഴിഞ്ഞവരുൾപ്പെടെ 2, 3 പെൺമക്കൾ ഒരു വീട്ടിൽ കല്യാണം കഴിയാതെ പ്രയാസപ്പെട്ടൊക്കെ ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. ആര് വിവാഹപ്രായമെത്തി ആൺകുട്ടികൾ ഉൾപ്പെടെ കല്യാണം അന്വേഷിക്കുന്നവരുണ്ടോ, ഹൈറായ ഇണകളെ നൽകണം റഹ്മാനെ. അതിലുള്ള വിഷമങ്ങളെല്ലാം നീ നീക്കി സന്തോഷത്തിൽ നീ പൂർത്തിയാക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബെ, വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണം അല്ലാ, ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ, ഉള്ള ജോലികളിൽ ബറക്കത്ത് നൽകണം റഹ്മാൻ. കുടുംബജീവിതത്തിൽ പണക്കങ്ങളും പ്രശ്നങ്ങളും നീ ഇൽഫത്തിലും മഹബത്തിലുമാക്കണം അല്ലാ. ഹറാമിന്റെ ബന്ധം കൂടിയ കാലാണ്, ഹറാം ജീവിതത്തിൽ വർദ്ധിച്ച കാലാണ് ഹറാമിന്റെ സ്നേഹബന്ധം. കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും ഉൾപ്പെടെ റബ്ബേ, സകല ഹറാമിന്റെ ബന്ധങ്ങളും ഞങ്ങളുടെയും സകലരുടെയും കൽബിൽ നിന്ന് ചിന്തകൾ ഉൾപ്പെടെ നീക്കിയിട്ട് ഞങ്ങൾ ഇന്നലെ 2:30, 2:30, 3 അടുത്ത സമയം ആഷിഖുർ റസൂൽ ഉമർ ഖാദി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങളെ വെളിയം കൂടെ സിയാറത്ത് ചെയ്യുക. അർഹമുർ റഹീമായ റബ്ബേ, ആ മഹാനടക്കം സ്വാലിഹീങ്ങൾ ആഷിഖീങ്ങൾ ഞങ്ങൾക്ക് അറിയിച്ച അഴ്മാലുകളിൽ മഹത്വമുണ്ടെന്ന് പരിചയപ്പെടുത്തിയ ഹുബ്ബുൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹുബ്ബിനാൽ ഞങ്ങളുടെയും സകലരുടെയും കൽബ് നിറക്കണം റഹ്മാൻ. തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കണമല്ലോ. അയ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഇമാം അസ്സാലി റഹ്മഹുല്ലാ അറിയിച്ചതുപോലെ നിസ്കാരത്തിന് തങ്ങളെ കണ്ടവര് തങ്ങളെ തസവ്വുറാക്കി സലാം പറയാൻ, ആ നിലക്കുള്ള ഇബാദത്തിലെ തലതും മാധുര്യവും ലഭിക്കാൻ പല പ്രാവശ്യം ഞങ്ങൾക്ക് തങ്ങളെ കാണിച്ചു തരണം റഹ്മാന്. ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ അതിന് തടസ്സമാക്കല്ല റഹ്മാൻ. അർഹമുർ റഹീമായ അല്ലാ, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്ക് അഹലു സുന്നത്ത് ജമാഅത്തിന് ഞങ്ങളെ ഉംറ കൊണ്ട് ഖൈറുള്ള കാലത്തോളം ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകണം. ഞങ്ങൾക്ക് ഹറാമില്ലാതെ ജീവിക്കണം, നിന്റെ പൊരുത്തത്തിൽ വറയിലായിട്ട് ജീവിക്കാനുള്ള തൗഫീഖ് കിട്ടണം. റബ്ബാകുന്ന നീ ഞങ്ങളെ ഏറ്റെടുക്കണം, നിന്റെ ഹബീബിന്റെ പിടുത്തം ഞങ്ങൾക്ക് നിലനിർത്തണം. ഞങ്ങളെ ശ്വാസമടങ്ങുന്നത് വരെ അഹലു സുന്നയുടെ സംഘടനകളുടെ ഉലമാഇന്റെ സാദാത്തുക്കളുടെ നേതൃത്വം അംഗീകരിച്ച് ഈ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ, അതിലൂടെ ലോകമെമ്പാടും നിന്റെ ഹബീബിന്റെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ടതൊക്കെ നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച ടൈമെത്തുമ്പോൾ നിന്റെ ഖുർആൻ അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാജലുഹാ, ആ അവധി ഞങ്ങൾക്കെത്തുന്ന സമയം, ഞങ്ങളുടെ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഹബീബിനെ അറിഞ്ഞ് ഹദാ മുഹമ്മദുർ റസൂലുള്ളാ
എന്ന് ഈമാനോടെ തപസ്സുമായി കലിമത്തു തൗഹീദ് ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം റബ്ബേ. ഖബറുൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാൻ. റബ്ബനാ അതിന ഫി ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين എല്ലാവരും പരമാവധി സദഖർണം. അടുത്ത മൂന്നാക്കൽ സ്വലാത്ത് ഫെബ്രുവരി 6-ാം തീയതിയാണ്. ബായാർ സ്വലാത്ത് ജനുവരി 20-നാണ്.